നമസ്കാരം, പഴണ്ടിപ്പേരിലേക്ക് സ്വാഗതം. സർവത്ര കൂടോത്രം ബാധിച്ച് സംസ്ഥാന കോൺഗ്രസ്. കെ സുധാകരന്റെ വീടുകളിൽ കൂടോത്രം, ഇന്ദിരാഭവനിലും കാസർഗോഡ് DCC ഓഫീസിലും കൂടോത്രം. ബാലകൃഷ്ണൻ പെരിയയുടെ വീട്ടിൽ കൂടോത്രം, വർഷങ്ങൾക്ക് മുൻപ് സുധീരനും മുല്ലപ്പള്ളിക്കുമെതിരെയും കൂടോത്രം. എല്ലാ കൂടോത്രം ഒഴിപ്പിക്കലിലും ഒരേ ഒരു സാന്നിധ്യം, രാജ്മോഹൻ ഉണ്ണിത്താൻ. അങ്ങനെ കൂടോത്രം ബാധിക്കാതിരിക്കാൻ പ്രായച്ചിത്തം ചെയ്യുന്ന ആചാര്യരുമായി ചുറ്റിത്തിരിയുന്ന ഉണ്ണിത്താനെ പോലെയുള്ളവർക്കാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മുഖമടച്ച് മറുപടി നൽകിയത്. കൂടോത്രപ്പേടിയിൽ മുതിർന്ന നേതാക്കൾ മൗനത്തിലൊളിക്കുമ്പോൾ ചങ്കൂറ്റത്തോടെ തുറന്നു പറഞ്ഞ യുവ നേതാക്കൾക്ക് കൂടോത്രത്തിന്റെ ഹോൾസെയിൽ കച്ചവടക്കാരായ നേതാക്കളെ നിലയ്ക്ക് നിർത്താനാകുമോ? പാർട്ടി പ്രസിഡന്റ് തന്നെ അന്ധവിശ്വാസത്തിന്റെ കൂടായി മാറുമ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വസ്തനും മുൻ സ്റ്റാഫ് അംഗവുമായിരുന്ന വിപിൻ മോഹൻ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ സുധാകരൻ പറയാൻ ഉദ്ദേശിച്ചത് തന്നെയല്ലേ എന്ന സംശയം ബലപ്പെടുമ്പോൾ പഴണ്ടിപ്പേര് ചർച്ച ചെയ്യുന്നു. കോൺഗ്രസിനെ ബാധിച്ച കൂടോത്രബാധ സ്വയം ഒഴിയുമോ അതോ ഒഴിപ്പിക്കേണ്ടി വരുമോ? പഴണ്ടിപ്പേരിൽ ഇന്ന് കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ എൻ ശ്രീകുമാർ, CPMനെ പ്രതിനിധീകരിച്ച് ശ്രീ എം പ്രകാശൻ, BJP പ്രതിനിധീകരിച്ച് ശ്രീ സി രഘുനാഥ്, മാധ്യമപ്രവർത്തകനായ ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ഇന്നത്തെ ഒരു വെളിപ്പെടുത്തലാണ്, ന്യൂസ് 18 കേരളമാണ് ഈ വെളിപ്പെടുത്തൽ നൽകിയത്. കെ സുധാകരന്റെ മുൻ സ്റ്റാഫ് അംഗം, അതായത് KPCC പ്രസിഡന്റിന്റെ മുൻ ലൈസൻ ഓഫീസറായിരുന്ന വിപിൻ മോഹനാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കൂടോത്രം കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്ന സമയത്ത് വിപിൻ മോഹനും അവിടെ ഉണ്ടായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നത്. കെ സുധാകരന്റെയും രാജ്മോഹൻ ഉണ്ണിത്താന്റെയും ശബ്ദം ആ ദൃശ്യങ്ങളിൽ കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ കേട്ടതാണ്, ഈ ലോകം മുഴുവൻ കേട്ടതും കണ്ടതുമാണ്. ഈ വിപിൻ മോഹനാണ് ന്യൂസ് 18 കേരളത്തോട് കുറേയേറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അത് കെ സുധാകരൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയല്ലേ എന്ന സംശയവും ബലപ്പെടുകയാണ്. കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു കൂടോത്ര പ്രയോഗം ഉണ്ടായിരിക്കുന്നത് എന്ന് വിപിൻ മോഹൻ പറയുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കൂടോത്രത്തിൽ വലിയ വിശ്വാസം KPCC പ്രസിഡന്റിന് ഉണ്ട് എന്നുള്ളതാണ്. അതും നല്ലൊരു കാര്യമല്ല. അതിനെയാണ് ഇന്ന് യുവ നേതാക്കൾ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ വിമർശിക്കുകയും ഉണ്ടായിരിക്കുന്നത്. ആദ്യം വിപിൻ മോഹൻ ന്യൂസ് 18 കേരളത്തിന്റെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡാൻ കുര്യനോട് സംസാരിച്ചതിന്റെ കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം. സുധാരൻ സാറിന് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം പുള്ളിക്ക് നിരന്തരമായ ശാരീരിക അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഓരോ അസുഖങ്ങളായിട്ടുണ്ടായി. പലതരം മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും യാതൊരുവിധ അസുഖങ്ങളോ ഒന്നും കണ്ടെത്താൻ മെഡിക്കൽ ബോർഡിനോ ഡോക്ടേഴ്സിനോ ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ തുടർന്നാണ് ഇങ്ങനെയൊരു നെഗറ്റീവ് എനർജിയുടെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് പല കോണിൽ നിന്നും പലരും പറയുകയും രാജ്മോഹൻ ഉണ്ണിത്താൻ MP അത് ഇങ്ങനെ ആയിരിക്കും, അത് നമുക്ക് നോക്കാം, ഇങ്ങനെ ഒരു ആചാര്യനുണ്ട് എന്ന് പറയുകയും അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുകയും അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുകയും വന്നിട്ട് ഇത് എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കോമ്പസും വേറൊരു മിഷനും ഉണ്ടായിരുന്നു. അത് പുള്ളി മണ്ണിൽ നിന്ന് ആ ഒരു എനർജി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു പുള്ളിയുടെ. ഇതാരവിടെ ചെയ്തു? ഇത്രയും സെക്യൂരിറ്റിയും CCTV ഉള്ള സ്ഥലത്ത് ഇത്രയും ആളുകളുടെ കണ്ണ് വെട്ടിച്ച് ആർക്കത് ചെയ്യാൻ കഴിയും? അത് ഇതെടുത്തതിന് ശേഷം കുറച്ച് റിലീഫ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നെ ഒരു മാസം കഴിയുമ്പോഴേക്കും അത് മൂർച്ച കൂടുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് വീണ്ടും ആചാര്യനായി ബന്ധപ്പെട്ടപ്പോൾ വീണ്ടും ഉണ്ട്, തിരുവനന്തപുരത്തും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതും, മുന്നേ താമസിച്ചിരുന്ന പേട്ട വീട്ടിൽ നിന്നും പുള്ളി വീണ്ടും കണ്ടെടുത്തു. അന്നേ ദിവസം തന്നെ KPCC ഓഫീസിൽ സെയിം ഡേ ആയിരുന്നു. അന്ന് വൈകിട്ട് അല്ല, ഒരു ദിവസം വൈകിട്ടാണ്, രാത്രിയാണ് പേട്ടയിലെ വീട്ടിൽ നിന്ന് എടുത്തത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരുന്നു KPCC ഓഫീസിൽ. അത് പോയി ടേബിളിൻ്റെ അടിയിലാണെന്ന് പുള്ളി ഐഡൻറ്റിഫൈ ചെയ്തു. ടേബിൾ പൊക്കുമ്പോൾ ടേബിളിൻ്റെ കാലിൻ്റെ അടിയിൽ ഈ തകിട് മാത്രം ഉണ്ടാകുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ അധികാര സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള കോൺഗ്രസിനുള്ളിലെ തന്നെ ഒരു നീക്കമാണ് ഇതിന് പിന്നിലെന്ന ആക്ഷേപം പല കോണുകളിൽ നിന്ന് ഇരിക്കുകയാണ്. ഇതിൽ വസ്തുതയുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അതുതന്നെയാണ് അതിൻ്റെ മുഖ്യ മൂലകാരണം എന്നാണ് ഞാനും കരുതുന്നത്. അതിന് വരും ദിവസങ്ങളിൽ പാർട്ടി നേതൃത്വം
ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. പിന്നെ കോൺഗ്രസ് പാർട്ടി കെ പി സി ഓഫീസിൻ്റെ ആസ്ഥാനത്ത് കയറി വെക്കണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർക്കല്ലാതെ വേറെ ആർക്കും അത് കഴിയുമില്ല. ചത്തത് കീ ജഗനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നാണല്ലോ പൊതുവെ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഭീമൻ ആരാണ് എന്നാണ് ഞാൻ കുറച്ചുകൂടി വ്യക്തമായി ചോദിക്കുന്നത്. ആ ഭീമൻ പെരുന്നാളുകളിൽ എന്തായാലും മറന്നേക്ക് പുറത്തു വരാതിരിക്കില്ലല്ലോ. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ ഈ ബിപിൻ മോഹൻ നടത്തിയ വെളിപ്പെടുത്തലാണ് പുതിയതായിട്ട് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ, അവരുടെ ബൈറ്റ് നമുക്ക് പിന്നാലെ കേൾക്കാം. ശ്രീ എൻ ശ്രീകുമാർ, ഇത് എന്താണ് ഈ കോൺഗ്രസിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതിപ്പോൾ ഈ കൂടോത്രം കൊണ്ടുവച്ച ആൾ മാത്രമല്ലല്ലോ പ്രശ്നക്കാരൻ. ഇതിൽ ഈ കൂടോത്രത്തിൽ വിശ്വസിച്ച ആൾ എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് ആണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത്. നോക്കൂ മഞ്ജുഷേ, നിങ്ങൾ ആരെ എന്തൊക്കെ പറഞ്ഞു എന്നൊന്നും ഇവിടെ ചർച്ചാ വിഷയമല്ല. ഈ കൂടോത്ര വിഷയം നമ്മൾ ചാനലുകൾ ചർച്ച ചെയ്യുന്നതല്ലാതെ കെ പി സി സി ഇത് ഗൗരവത്തിൽ എടുത്തിട്ടില്ല, കോൺഗ്രസ് നേതാക്കൾ ഗൗരവത്തിൽ എടുത്തിട്ടില്ല, ആരും ഗൗരവത്തിൽ എടുത്തിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ കോൺഗ്രസിനെ നേതാക്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വിശ്വാസം, അതുപോലെ ചില പ്രാകൃത ആചാരങ്ങളിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കി പിടിച്ച് നമുക്ക് ചർച്ച ചെയ്യാമെന്നല്ലാണ്ട് അത് കെ പി സി സിയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കെട്ടുറപ്പിനെ ഒന്നും ബാധിക്കുന്ന പ്രശ്നമല്ല. അപ്പം നിങ്ങൾ തന്നെ അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞു ഒരുപാട് നേതാക്കളുടെ കാര്യം ശരിയായിരിക്കും, കാരണം ചില മണ്ഡലന്മാരെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നേതാവ് തളർന്നു പോവും, ആ നേതാവിനെ നാശം സംഭവിക്കുക എന്നൊക്കെയുള്ള ചിന്തയുള്ളവരുണ്ടായിരിക്കും. അവരൊക്കെ കുറച്ച് ഇങ്ങനെ ചേർന്ന് ഇങ്ങനെയൊക്കെ ഒരുതരം ഇതൊക്കെ ഒപ്പിക്കുന്നു എന്നല്ലാണ്ട് ഇതിലൊന്നും ഞാനൊന്നും ഒരു ഗൗരവവും കാണുന്നില്ല. ഞാൻ മാത്രമല്ല, ഞാനെന്താ വെച്ചാൽ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമല്ല കോൺഗ്രസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളെന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഇങ്ങനെ കൂടോത്രവോ അല്ലെങ്കിൽ ആഭിചാര ക്രിയകളോ ഒക്കെ പലവട്ടം നടന്നിട്ടുണ്ട്. അതൊന്നും ആരും ചർച്ചയാക്കിയിട്ടില്ല. ഇത് ഇത്ര ലാഘവത്തോടു കൂടി എടുക്കുന്നത് എന്തുകൊണ്ടാണ്? അത് പൊതു സമൂഹത്തോട് കാണിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. കെ പി സി സി പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഉന്നത പദവിയിലിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനൊരു ആരോഗ്യ പ്രശ്നം വരുമ്പോൾ അത് സ്വന്തം പാർട്ടിയിലെ ഒരാൾ കൂടോത്രം ചെയ്തതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരു കെ പി സി സി പ്രസിഡന്റിന് എങ്ങനെ ഈ പുരോഗമന കാലത്ത് ഈ 2024 എങ്ങനെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിയും, ഈ യുവാക്കളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? യുവ നേതാക്കൾ ഇന്ന് അതാണ് ചോദിക്കുന്നത്. ഇത് ഏത് യുഗത്തിലാണ് എന്നുള്ള കാര്യമാണ് യുവ നേതാക്കളും ചോദിക്കുന്നത്. അതിന് മറുപടി കെ പി സി സി പ്രസിഡന്റ് നൽകേണ്ടി വരില്ലേ? അദ്ദേഹം ഒരു മറ്റൊരു നേതാവിൻ്റെ സഹായത്തോടെ ഈ കൂടോത്രങ്ങൾ കണ്ടെടുക്കുന്നു, നശിപ്പിക്കുന്നു. ആ നേതാവാകട്ടെ, ഞാൻ പേര് തന്നെ പറയാം, രാജ്മോഹൻ ഉണ്ണിത്താൻ, സമീപകാലത്ത് എവിടെയൊക്കെ കോൺഗ്രസിന്റെ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള കൂടോത്രങ്ങളുണ്ടോ അതെല്ലാം കണ്ടെത്തി കൊടുക്കുന്ന ആളായി മാറുകയാണ്. ഒരു കാട്ടുപാമ്പൻ രീതിയായി മാറുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇതെന്താണ് ഇങ്ങനെയൊക്കെ? അതൊക്കെ വളരെ ലളിതവൽക്കരിച്ചുകൊണ്ട് താങ്കൾ പറയുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. അല്ല, ഞാനല്ല ലളിതവൽക്കരിക്കുന്നത്, ഇത് കോൺഗ്രസ്സാണ് ലളിതവൽക്കരിച്ച് കഴിഞ്ഞു. കാരണം കോൺഗ്രസ് ഇതൊരു വിഷയമല്ലെന്നേ. ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് ആരോടെങ്കിലും പറഞ്ഞോ എന്റെ ആരോഗ്യ പ്രശ്നത്തിന് കാരണം കൂടോത്രമാണെന്ന്? രാജ്മോഹൻ ഉണ്ണിത്താനും നശിപ്പിക്കുന്നത് അവിടെ അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഓഡിയോ കേൾക്കാം. എനിക്ക് അടുത്തത് തലവേദന വന്ന കാര്യവും അല്ലേ, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്ന കാര്യവും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അല്ല മഞ്ജുഷ, അത് ശരിയായിരിക്കും. കാരണം ഒരു ഒരു എന്തെങ്കിലും ഒരു കാരണം നടക്കും, ഒരു കാര്യം നടക്കുമ്പോഴേ അവിടെയുള്ള നർമ്മ സംഭാഷണങ്ങളൊക്കെ നമ്മളത് ഗൗരവത്തിലുള്ള കാര്യമാണെന്ന് എടുത്തെങ്ങനെയിരിക്കും. ഈ കൂടോത്രം എന്ന് പറയുന്ന സാധനം കണ്ടെടുക്കുന്ന സമയത്ത് ഉണ്ണിത്താനും സുധാകരനും ഒക്കെ സംസാരിക്കുന്നത് നമ്മളൊക്കെ കേട്ടതാണ്. അവരിത് തലവേദന ഉണ്ടാക്കുന്ന സാധനമാണ്, ഇത് കാലിലെ ക്ഷീണം ഉണ്ടാക്കുന്ന സാധനമാണ് എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലെന്തെങ്കിലും കുഴിച്ചിട്ടോ കണ്ടെടുത്താൽ ഓ ഞാനിപ്പോഴും ജീവനോട് ഇരിപ്പുണ്ടല്ലോ എന്നൊക്കെ നമ്മളും പറയും. കെ പി സി സി പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞോ എനിക്കിങ്ങനെ പ്രശ്നമുണ്ടായെന്ന്? അതല്ലെങ്കിൽ ഏതെങ്കിലും പത്രലേഖകരുടെ ഒരു ഇൻഫോമചാറ്റിൽ ഒരു അനൗപചാരിക സംഭാഷണത്തിൽ പറഞ്ഞോ എനിക്കിങ്ങനെ പ്രശ്നമുണ്ടെന്ന്? നമ്മൾ ഈ ചുമ്മാ കാടടിച്ച് വെടിവെച്ച് ചർച്ച ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്? ഇത് കോൺഗ്രസിൻ്റെ വിഷയമല്ല, അതുകൊണ്ടാണ് കെ പി സി സി ഇതിലൊരു അഭിപ്രായവും പറയില്ല. കാരണം ഇത് ഇതിനൊക്കെ അഭിപ്രായം പറയാത്ത സ്ഥിതി എന്താ? ഓരോ ഭീരുക്കൾ ഓരോരോ വിശ്വാസവും അന്ധവിശ്വാസവും എന്ന് വെച്ചാൽ ഞാൻ ഈ അന്ധവിശ്വാസം ഞാൻ പറയില്ല, ഞാൻ ഒരു പുതിയ രീതിയിലാണ് പറയുക. വിശ്വാസം കഠിനമാകുമ്പോൾ അന്ധമായ രീതിയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇത് പ്രാകൃതം
തരി പ്രാകൃത നമുക്കൊന്നും കൊണ്ട് ആലോചിക്കാൻ പോലും പറ്റാത്ത പ്രാകൃതം. അത് കോൺഗ്രസ്സുകാർ ആരും അങ്ങനെ വിശ്വസിക്കില്ല. ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ഇങ്ങനെ കൂടോത്രത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കഷ്ടകാലം എന്ന് മാത്രമേ പറയാനുള്ളൂ. വിശ്വസിക്കുന്ന ആളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അത് മാത്രമല്ല കൂടോത്രം ഒഴിപ്പിച്ച് അല്ലേ, ഈ ബാധ ഒഴിപ്പിക്കുന്നത് പോലെ കൂടോത്രം ഒഴിപ്പിച്ച് ഈ ദോഷങ്ങൾ മാറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി ഒരു ആചാര്യനുമായിട്ട് കറങ്ങുന്നയാളുമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം പ്രകാശൻ, ഇന്നലെ നിയമസഭയിൽ പോലും പരിഹാസ രൂപേണ ഭരണപക്ഷം ഉന്നയിച്ച കാര്യമാണ് ഈ കൂടോത്രം. മുഹമ്മദ് റിയാസ് ഇന്നലെ ഒരു ചർച്ചക്കിടെ പറയുന്നത് കേട്ടിരുന്നു. പക്ഷേ ശ്രീ എൻ ശ്രീകുമാർ പറയുന്നത് ഇത് കോൺഗ്രസ് അത്ര ഗൗരവത്തോടെ എടുത്തിട്ടൊന്നുമില്ല, നിങ്ങളൊക്കെ ചർച്ച ചെയ്തോളൂ അത്ര മാത്രമേ ഉള്ളൂ എന്നാണ്. ഈ കൂടോത്രത്തിൻ്റെ വീഡിയോ അത് ഒന്നര വർഷം മുമ്പ് എടുത്തതാണ് എന്നുള്ളത് ആരാ പറഞ്ഞിരിക്കുന്നത്? മറ്റാരുമല്ല, കെ പി സി സി അധ്യക്ഷനാണ്. എന്ന് മാത്രമല്ല, ഇപ്പം ഈ വിവാദം ചർച്ചയാവാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായല്ലോ. ഇതിൽ പേരെടുത്ത് പരാമർശിക്കപ്പെട്ട ആളാണ് കോൺഗ്രസിൻ്റെ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യമില്ല എന്ന് എന്തേ പറയുന്നില്ല. ഇവിടെ വി എം സുധീരൻ, അതുപോലെ തന്നെ സുധാകരൻ, അവരുടെയെല്ലാം ഈ കൂടോത്രം കണ്ടുപിടിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താനാണ് ആവശ്യമായിട്ട് മന്ത്രവാദികളെ കൊണ്ടുവന്നത് എന്നുള്ളത് സാർവത്രികമായ നിലക്ക് വന്നല്ലോ. മൂന്ന് ദിവസക്കാലമായിട്ട് മഹാസംഭവം സംബന്ധിച്ച് പറയാതിരിക്കുന്നത് എന്താ? അപ്പോൾ ഈ വിഷയം സംബന്ധിച്ചിടത്തോളം ഇത് ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ പറയുന്ന പോലെ തകഴുകൾ കണ്ടെത്തി, ഈ രൂപം കണ്ടെത്തി എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ കെ പി സി സി അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, അദ്ദേഹം ഇരിക്കുന്ന മേശയുടെ അടിയിൽ, അദ്ദേഹം താമസിക്കുന്ന ഡൽഹിയിലെ ഫ്ളാറ്റിൽ, അവിടങ്ങളിലെല്ലാം ഈ കൂടോത്രം നടത്തിയിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച കാര്യമാണല്ലോ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അത് അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. ആരെങ്കിലും പറഞ്ഞോ, ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പറഞ്ഞോ, അല്ലെങ്കിൽ ഇവിടെ സുധാകരൻ പറഞ്ഞോ, അല്ലെങ്കിൽ ഉണ്ണിത്താൻ പറഞ്ഞോ, ആരും പറഞ്ഞില്ലല്ലോ. അല്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ലെന്നാണ് ശ്രീ എൻ ശ്രീകുമാർ അതിനെ ഡിഫൻഡ് ചെയ്യുന്നത്. അത്ര ഗൗരവത്തിൽ കോൺഗ്രസ് എടുത്തിട്ടില്ല എന്നാണ് ശ്രീകുമാർ പറയുന്നത്. അല്ല, ഇത് വസ്തുതയാണ്. ഒന്നര കൊല്ലം മുമ്പ് എടുത്ത വീഡിയോ ആണ് എന്നുള്ള കാര്യം സുധാകരന്റെ വർത്തമാനം അതിനകത്തുണ്ടല്ലോ, ഉണ്ണിത്താന്റെ വർത്തമാനം അതിനകത്തുണ്ടല്ലോ. ഉണ്ണിത്താനും സുധാകരനും എല്ലാം സംസാരിക്കുന്ന ഈ വീഡിയോ, വീട്ടിൽ നിന്ന് ഈ തകിടുകളും അതുപോലെ മറ്റു രൂപങ്ങളും എല്ലാം കുഴിച്ചെടുക്കുന്ന വീഡിയോ, അത് ഒന്നര കൊല്ലം മുമ്പ് എടുത്ത ഒന്നാണ്. ആ എടുക്കുന്ന സമയത്ത് അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അദ്ദേഹം മോൺജിയാണല്ലോ. അപ്പോ ഇതൊരു ഗൗരവമായ വിഷയമേ അല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാർ അതിനോട് പ്രതികരിക്കാൻ വേണ്ടി വരുന്നത്? ഒരു ഗൗരവമായിട്ട് വിഷയമേ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇത് കേരളം എന്ന് പറയുന്നത് ഇത്തരം ആഭിചാര ക്രിയകൾക്കെല്ലാം എതിരായിട്ട് ഒരുപാട് പോരാട്ടം നടത്തിയ ഒരു നാടാണ്. എന്നാൽ പതുക്കെ പതുക്കെ അത്തരം കാര്യങ്ങൾ തിരിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ചില ഇരുട്ടിൻ്റെ സന്താനങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളത് സമീപകാല കേരളം കണ്ടതാണ്. ആഭിചാര ക്രിയയുടെ ഭാഗമായിട്ട് രണ്ടു സ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടത് ഈ അടുത്ത കാലത്ത് കേരളം ചർച്ച ചെയ്താണല്ലോ. മന്ത്രവാദികളാണ് ചെയ്തത് എന്നുള്ളത് ഈ കേരളമാകെ അറിയുന്നതാണല്ലോ. അപ്പോൾ അത്തരം ആഭിചാര ക്രിയകളോടും അതുപോലെ തന്നെ ഇത്തരം സംഗതികളോടും ഈ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാലം ഈ കേരളം ഭരിച്ച പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്തു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് ഈ കേരളത്തിലാകെ അറിയേണ്ട ഒരു വിഷയമാണ്. ഇവിടെ കോൺഗ്രസ്സുകാർ ആരെങ്കിലും പറയുന്നുണ്ടോ ഞങ്ങൾ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ കൂടോത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല? ഇത് തികച്ചും അന്യായമായ ഒരു കാര്യമാണ്. ഇത് ഏതെങ്കിലും ഔദ്യോഗികമായിട്ട് ഏതെങ്കിലും കോൺഗ്രസ്സുകാർ പറഞ്ഞോ? ഞാൻ പറയുന്നത് ഈ കോൺഗ്രസ് പാർട്ടി ഈ കേരളത്തിലടക്കമുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് വലിയ പങ്കുവഹിച്ച ഒരു പാർട്ടിയാണ് എന്ന് നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ. ഇപ്പം നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ ഇന്ത്യ കണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദാർശനിക എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയുന്ന ആളല്ലേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം എന്താണെന്നുള്ളത് അദ്ദേഹം ഒരിക്കലും മറച്ചു വെച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞ് ഞാനൊരു നാസ്തികനാണ് എന്നാണ്. എന്ന് മാത്രമല്ല, ഒരു മതാചാരം അനുസരിച്ചിട്ട് എന്നെ ദഹിപ്പിക്കാൻ പാടില്ല, എന്നെ ദഹിപ്പിച്ച് എൻ്റെ ചിതാഭസ്മം ഈ നാട്ടിലാകെ ഒടുക്കണം എന്ന് പറഞ്ഞ ആളല്ലേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇവിടെ ഹിന്ദു മുസ്ലിം പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പിന്നെ നമ്മുടെ പഴയ ബാബരി മസ്ജിദിനകത്ത് രാമന്റെയും സീതയുടെയും വിഗ്രഹം കണ്ടപ്പോൾ അതിനെ സരിയുന്നതിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി പറഞ്ഞ ആളല്ലേ അദ്ദേഹം? ഒരൊറ്റ ആരാധനാ കേന്ദ്രത്തിലും സന്ദർശിക്കാത്ത ആളല്ലേ അദ്ദേഹം? പ്രസിഡന്റ് അവിടെ ഹിന്ദു ഹൈന്ദവ ഒരു ചടങ്ങ് അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് വസതിയിൽ നടത്തിയപ്പോൾ അതിനെ പരസ്യമായിട്ട് അപലപിച്ച ആളല്ലേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു? ആ നെഹ്റുവിന്റെ പാർട്ടിയല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? അത്തരമൊരു പാർട്ടി ആഭിചാര ക്രിയ, അതുപോലെ തന്നെ ഇതുപോലെയുള്ള പിന്നെ തകിട് കണ്ടെത്തൽ, അതിനോടെല്ലാം തന്നെ ഒരു അതൊരു ഗൗരവമുള്ള വിഷയമേ അല്ല. പ്രസിഡന്റ് അങ്ങനെ ചെയ്യാൻ അവകാശമുണ്ട്, അത് കണ്ടുപിടിച്ചു കൊടുക്കാൻ എം പിക്ക് അവകാശമുണ്ട് എന്നെല്ലാം കൂടെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്
എത്രമാത്രം വിചിത്രമായൊരു കാര്യമാണ് എന്നുള്ളത് അവർക്ക് പറയാൻ വേണ്ടി കഴിയട്ടെ. ഇത് കേരളത്തിലെ പുരോഗമന സമൂഹം എങ്ങനെയാണ് വീക്ഷിച്ചത്? ഏത് പാർട്ടിയാവട്ടെ, ഇതൊരു പാർട്ടിയുടെ മാത്രം വിഷയമല്ല, കേരളത്തിൽ ഈ ആഭിചാര ക്രിയയിലും അതുപോലെ ഇതുപോലുള്ള കാര്യങ്ങളിലും ആരാണ് വിശ്വസിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? അത് അവരല്ലേ പറയേണ്ടത്. കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെ ഒരു കാര്യം വിശ്വസിക്കുന്നത് ന്യായമാണോ? വിശ്വാസമായിട്ട് അദ്ദേഹം പറയുന്നു ഈ പറയുന്ന വീഡിയോയിൽ, അത് ശരിയായ ഒരു കാര്യമാണോ? അത് കേരളീയ സമൂഹത്തിനാകെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇവിടെ ഓരോ സംഗതികൾ നടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കമന്റ് ഉണ്ടല്ലോ, അതിനെ തമാശയാണെന്ന് ഇങ്ങനെ പറയാൻ കഴിയുക? കാലെടുക്കുമ്പോൾ കാലിന് കുറച്ചായിട്ട് വേദനയുണ്ട്, തലയെടുക്കുമ്പോൾ തലക്കൊരു ഭാരം തോന്നുന്നുണ്ട്, ടെൻഷനുണ്ട്. ഇതെല്ലാം പറയുക, ഇപ്പോൾ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിപിൻ മോഹൻ പറഞ്ഞല്ലോ വളരെ കണിശമായിട്ട് ഈ കാര്യം ചെയ്തതാണ്. ഈ കെ പി സി സി അധ്യക്ഷനായിട്ട് വന്നപ്പോൾ, രോഗം വന്നപ്പോൾ ഇതിൽ എന്തോ ഒരു ഗൂഢോത്രമുണ്ട്, ആ ഗൂഢോത്രം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആളെ കൊണ്ടുവരുന്നു, മന്ത്രവാദിയെ കൊണ്ടുവരുന്നു, കൊണ്ടുവരുന്ന പാർട്ടിയുടെ സഹപ്രവർത്തകനാണ്. എന്നിട്ട് അത് വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഇവിടെ മാത്രമല്ല, അദ്ദേഹത്തെ വീണ്ടും പിന്നെ കൺസൾട്ട് ചെയ്യുന്നു, എന്നിട്ട് കെ പി സി സി ആസ്ഥാനത്ത് ഇതുണ്ട് എന്ന് കണ്ടെത്തുന്നു, അവിടെ പോയിട്ട് പരിശോധിച്ചിട്ട് അവിടെയും തകിട് കണ്ടെത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, എത്രയൊരു വിചിത്രമായ കാര്യമാണ്! ഇവിടെ സാധാരണഗതിയിൽ ശാസ്ത്രബോധത്തിന്റെ തരിമ്പെങ്കിലുമുള്ള ഒരാൾക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നാണോ ഈ ആഭിചാര ക്രിയയും കൂടോത്രവും എല്ലാം? എന്നിട്ട് അതിനെ അപലപിക്കാൻ, അത് ശരിയല്ലെന്ന് പറയാൻ, അല്ലെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് പറയാൻ, അത് എന്റെ ഒരു പരിഗണി വരുന്ന ഒരു വിഷയമേ അല്ലെന്ന് പറയാൻ തയ്യാറേണ്ടത് ആരാ? തയ്യാറേണ്ടത് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളല്ല, ഈ കാര്യങ്ങളിൽ പരസ്യമായി സംസാരിച്ചിട്ടുള്ള കോൺഗ്രസ് അധ്യക്ഷനാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായിട്ടാണ്. അത് സംബന്ധിക്കുന്ന നിലപാടിനോട് പറയേണ്ടത്, ഇത് അതിവിചിത്രവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് സ്വീകരിക്കാത്ത നിലപാടാണ്. ശരിയാണ്, ശരിയാണ്. ശ്രീ എം പ്രകാശ്, ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെ ഒരു സമുന്നത നേതാവ് ഇതേക്കുറിച്ച് പ്രതികരിക്കണമായിരുന്നു, പക്ഷെ അത് ഉണ്ടായിട്ടില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ വിഷയം ന്യൂസ് 18 കേരളം പുറത്തുവിടുന്നതിന് മുൻപ് അദ്ദേഹം ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡാൻ കുര്യന് ഒരു അഭിമുഖം നൽകിയിരുന്നു. അതിൽ അദ്ദേഹം ഈ കൂടോത്രത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ കൂടോത്രം എന്നല്ല, ഈ കൂടോത്രം പലയിടങ്ങളിൽ നിന്ന് കണ്ടെടുത്തുവല്ലോ, അപ്പോൾ അതേക്കുറിച്ചാണ് ഡാൻ കുര്യൻ ചോദിച്ചത്. അന്ന് ഈ സംഭവം പുറത്ത് വന്നിരുന്നില്ല. ഏതാണ്, ഈ സുധാകരന്റെ വീട്ടിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും കെ പി സി സി ഓഫീസിൽ നിന്നും കൂടോത്രം കണ്ട വാർത്ത, അത് അതിന്റെ പിറ്റേ ദിവസമാണ് ന്യൂസ് 18 കേരളം പുറത്തുവിട്ടത്. അന്ന് ഉണ്ണിത്താൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഉണ്ണിത്താന്റെ ആ വാക്കുകൾ കേൾക്കാം. കഴിഞ്ഞ ദിവസവും ഇത് കേൾപ്പിച്ചതാണ്. താങ്കളൊരു ഈശ്വര വിശ്വാസിയാണ്, കടുത്ത ഈശ്വര വിശ്വാസിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്? തീർച്ചയായിട്ടും. അത് ഫലിക്കുമോ? അത് വേറെ കാര്യം. കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്, വിശ്വാസമുണ്ടെന്നുള്ള കാര്യമാണെങ്കിൽ താങ്കളെ ഞാൻ ബോധ്യപ്പെടുത്തരാം. അവിശ്വാസിയാണെങ്കിൽ? ഞാൻ വിശ്വാസിയാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാം. ഈ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ പരസ്പരം വൈരം തീർക്കാൻ കൂടോത്രം ചെയ്യുന്നു എന്നാണ്. അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം എന്താണ്? കൂടോത്രത്തിൽ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. കൂടോത്രം ഭരിക്കുമോ? ദാറ്റ് ഈസ് എന്റയർലി ഡിഫറന്റ് മാറ്റർ. പക്ഷേ കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്ന് കാസർഗോട്ടെ മാധ്യമ പ്രവർത്തകരെ ഞാൻ വിശദിപ്പിച്ചിട്ടുണ്ട്, അവരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താ? കൂടോത്രത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. വിശ്വാസം അത് ഭരിക്കുമോ? അത് രണ്ടാമത്തെ വിഷയം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത്തരം ഒരുപാട് ഹീനമായ പ്രവർത്തികൾ എന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലും എന്റെ പിന്നെ വീട്ടിലും ചെയ്തിട്ടുണ്ട്. അത് ഫലിച്ചോ ഇല്ലയോ എന്നുള്ളത്, ഫലിച്ചെങ്കിൽ ഞാൻ 100,000 ഇരിക്കില്ലല്ലോ. പക്ഷേ ഇത്തരം ഹീനമായ പ്രവർത്തികൾ കണ്ടുപിടിച്ച് നശിപ്പിക്കുന്ന ആളുകളും ഉണ്ട് ഇവിടെ, സൽപ്രവർത്തി ചെയ്യുന്ന ആളുകളുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു കൂടോത്രവും ഭരിച്ചിട്ടില്ല. കൂടോത്രം ചെയ്തവന്റെ കാശ് പോയെന്നല്ലാതെ ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല. കാരണം അപ്പോഴപ്പ കണ്ടുപിടിച്ച് ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. അത് കാസർഗോട്ടെ മാധ്യമ പ്രവർത്തകർക്ക് ഉത്തമ ബോധ്യം ഞാൻ വരുത്തി കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, കൂടുവാത്തത് വിശ്വാസമുണ്ട്? ഉണ്ട്. വിശ്വാസമുള്ള ഒരു 10-15 ഉന്നത നേതാക്കന്മാരുടെ പേര് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ ഇപ്പൊ പറയുന്നില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം കൂടോത്രം ചെയ്യുന്നു മറ്റുള്ള ഒരാളെ മോശക്കാരനാക്കാൻ അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ വന്നു ഭവിക്കാൻ എന്നുള്ളതല്ല, അദ്ദേഹം മോശക്കാരനായി പോകട്ടെ, അദ്ദേഹത്തെ നിഗ്രഹിക്കാൻ നടത്തുന്നു എന്നല്ല ഉണ്ണിത്താൻ ഉദ്ദേശിക്കുന്നത്. തനിക്കെതിരെ ഒരുപാട് കൂടോത്രങ്ങൾ വന്നിട്ടുണ്ട്, തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, തൻ്റെ കരിയർ നശിപ്പിക്കുന്നതിന് വേണ്ടി. പക്ഷേ അതെല്ലാം കണ്ടെടുത്ത് നശിപ്പിച്ചിട്ടുമുണ്ട്. അതായത് കൂടോത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെന്ന് ഒരു കോൺഗ്രസിൻ്റെ നേതാവും ജനപ്രതിനിധിയും ഒരു എം പിയുമായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയാണ്. ഈ കോൺഗ്രസ്സുകാരനെ കുറിച്ച് ഒരക്ഷരം പോലും മറ്റു നേതാക്കൾ മിണ്ടുന്നില്ല. എന്താണ് ഇദ്ദേഹത്തെ കൂടോത്ര പേടിയാണോ? മഞ്ജുഷ, ഈ നേതാവ് എന്ന് പറഞ്ഞാലേ, നേരത്തെ നമ്മൾ ശ്രീകുമാറൊക്കെ പറഞ്ഞതിനെ എല്ലാം ആ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നേതാവ് ആകുന്നത് ജനങ്ങളുടെ നേതാവ് എന്നതൊരു വലിയ കാര്യമാണ്.
ആ നേതാവ് ഒരു മാതൃകയായിരിക്കണം, ഒരു മാതൃകാ പുരുഷനായിരിക്കണം. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയും ഉണ്ടല്ലോ, ജനങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പറയുന്നതും ആ ചെയ്യുന്നതും, അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ. ആകെ നോക്കുമ്പോൾ അദ്ദേഹം ആരാണ്? നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പ്രകാശ് മാസ്റ്റർ കുറേ പറഞ്ഞു, 100% ശരിയാണ്. അദ്ദേഹം എന്തൊക്കെ വലിയ കാര്യങ്ങളാണ് പറഞ്ഞത്, എത്രമാത്രം വലിയ കാര്യങ്ങളാണ് ചെയ്തത്. ഭരണകർത്താവ് എന്ന നിലയ്ക്ക്, പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് മാത്രമല്ല, സംഘടനാ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം കാണിച്ച മാതൃകയുണ്ടല്ലോ, ഒരു ഉത്തമ നേതാവിൻ്റെ മാതൃകയാണ്. അങ്ങനെ ഒരു മാതൃകയാണോ ഈ പറഞ്ഞ ഉണ്ണിത്താൻ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേരള സമൂഹത്തിൻ്റെ വളർച്ചയെ, കേരള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ, കേരള സമൂഹത്തിൻ്റെ ഒരു 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 ഉത്തരവാദപ്പെട്ട ഇന്നത്തെ സമൂഹത്തിൻ്റെ സ്ഥിതിയെ, അതിൻ്റെ കാഴ്ചപ്പാടിനെ, അതിൻ്റെ വിജ്ഞാനത്തെ പുച്ഛിക്കുന്ന തരത്തിലായിപ്പോയി ആ വാക്കുകൾ എന്ന് നിസ്സാരമായ കോൺഗ്രസിൻ്റെ ഈ പാർട്ടി ഓഫീസുകളിലും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ നിന്നുമൊക്കെ ഈ കൂടോത്രം കണ്ടെടുക്കുമ്പോൾ അവിടെ ഉണ്ണിത്താൻ ഒരു സാന്നിധ്യമായി അവതരിക്കുകയാണ്. അതെന്താണ്? ഇപ്പോൾ പല കോൺഗ്രസ് നേതാക്കളും പറയുന്നുണ്ട് എല്ലായിടത്തും ഉണ്ണിത്താൻ ഉണ്ടെന്ന്, അദ്ദേഹമാണ് ഇതെല്ലാം കണ്ടെടുത്ത് നശിപ്പിക്കുന്ന. തോന്നുന്നത് ഉണ്ണിത്താൻ്റെ ഒരു രീതി, ആർക്കെങ്കിലും ഒരു പരാജയം അല്ലെങ്കിൽ ഒരു പരാജയ ഭീതി അല്ലെങ്കിൽ ഒരു ക്ഷീണം, ശാരീരികമായ ക്ഷീണമോ രാഷ്ട്രീയമായ ക്ഷീണമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹം അവിടെ ചെന്നിട്ട് ഇവിടെ എന്തോ ഒരു കൂടോത്രമുണ്ട്, കൂടോത്രം ഞാൻ മാറ്റിത്തരാം, എനിക്കാളുണ്ട് എന്ന് പറയുന്നതാണ് രീതി എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് വി എം സുധീരൻ്റെ അവിടെയും ഇപ്പോൾ പറഞ്ഞ കെ സുധാകരൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് നടന്ന മറ്റ് അന്വേഷണങ്ങളിലുമൊക്കെയും ഉണ്ണിത്താൻ്റെ സാന്നിധ്യം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. ഒരുപക്ഷെ അദ്ദേഹം ജെന്യുവിനായിട്ട് വിശ്വസിക്കുന്നുണ്ടാവാം, പക്ഷേ ആ വിശ്വാസം കേരള സമൂഹം എത്ര കണ്ട് അംഗീകരിക്കുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ബഹുമാനപ്പെട്ട ശ്രീകുമാർ പറഞ്ഞു, കെ പി സി സിക്ക് അതൊരു ഗൗരവമേറിയ വിഷയമല്ല, ഒരു വിഷയമല്ല തീർച്ചയായിട്ടും. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കത് മറക്കാനാവുമോ? കെ പി സി സിക്ക് പ്രശ്നമില്ലായിരിക്കാം. ജി കാർത്തികേയൻ ഓർക്കുന്നുണ്ടല്ലോ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഘട്ടത്തിൽ ആർ ബാലകൃഷ്ണൻ പിള്ളയുടെ രാജേന്ദ്ര മൈതാനിയിലെ പ്രസംഗം, പഞ്ചാബ് ബോർഡൽ പ്രസംഗം, ഇങ്ങനെ അങ്ങനെ കത്തിക്കത്തി നിന്നപ്പം ജി കാർത്തികേയനെന്ന ധീരനായ നേതാവാണ്, യുവ നേതാവാണ്, യൂത്ത് കോൺഗ്രസ് നേതാവാണ് ബാലകൃഷ്ണപിള്ള രാജിവെച്ചേ മതിയാവൂ എന്ന് ആഞ്ഞു പ്രസ്താവിച്ചത്. ശ്രീകുമാറിനൊക്കെ അറിയാവുന്ന കഥയാണത്, ചരിത്രമാണ്, കേരള ചരിത്രത്തിലെ ചരിത്രം. അങ്ങനെ പറയാനുള്ള ഒരു ചങ്കൂറ്റം, അങ്ങനെയുള്ള ചങ്കൂറ്റമുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെയും കെ എസ് യുക്കാരെയുമാണ് ഒരു കാലത്ത് എം എ ജോൺ വളർത്തിയെടുത്തത്. അതും ശ്രീകുമാർ അറിയാവുന്ന കാര്യമാണ്. ഇന്ന് അതിനകത്തൊരു ഒരു വ്യത്യാസം അല്ല, ഇന്ന് അതിന് സമാനമായ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അത് തൽക്കാലം ഒരു ആശ്വാസം നൽകുന്നതാണ് കോൺഗ്രസിൽ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ പ്രതികരണം കൂടി കേൾക്കാം. രാഹുലിന്റെ പ്രതികരണം, കൂടോത്രത്തിന് പോയ മന്ത്രവാദിക്ക് പ്രയോജനമുണ്ട്, ബൂത്തിൽ പോയ പാർട്ടിക്ക് പ്രയോജനമുണ്ട്. അതാണ് ഈ വിഷയത്തിനകത്ത് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഒന്ന്, ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള പ്രവണതകൾ ഏത് കാര്യമായാലും ചെയ്യുമ്പോൾ പലവട്ടം ആലോചിക്കണം. പാർട്ടിക്ക് അതുമൂലമുണ്ടാകുന്ന, പാർട്ടിക്കെന്നല്ല, എങ്ങനെയാണ് പൊതുസമൂഹം ഇതിനെയൊക്കെ നോക്കിക്കാണുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുകൊണ്ടൊക്കെ ആകെയുള്ള ഗുണം എന്താണ്? മന്ത്രവാദിക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടാവും. പാർട്ടിക്ക്, പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്, ബൂത്തിലേക്ക് പോവുക. പിന്നെ മാത്രമല്ല, എനിക്കതിനകത്ത് കൗതുകകരമായി തോന്നിയത്, ഇനിയിപ്പോൾ ഒരു വർഷം മുമ്പുള്ളതെന്നൊക്കെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ കൂടോത്രം കൊള്ളാം. കാരണം കഴിഞ്ഞ തവണ ശ്രീ കെ സുധാകരൻ്റെ ഭൂരിപക്ഷം 100,000 താഴെയായിരുന്നു, ഈ കൂടോത്രം വെച്ചതിന് ശേഷം 100,000 മുകളിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്തരം കൂടോത്രങ്ങൾ ഇനിയും നല്ലതാണെന്നാണ് എനിക്ക് അതിനകത്ത് പറയാനായിട്ടുള്ളത്. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ അത്രയെങ്കിലും പറഞ്ഞു, പക്ഷേ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അതുപോലും പറയാൻ ഇതിനകം തയ്യാറായിട്ടില്ല. അതിൽ വി എം സുധീരനൊന്നും മിണ്ടാതിരിക്കുന്നത് കേൾക്കുമ്പോൾ അല്ലേ, അത് കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. സുധീരൻ ഇതിൽ പ്രതികരിക്കണം. അദ്ദേഹത്തിന് എന്താണ് പ്രതികരിക്കാൻ വേണ്ടി? സുധീരന്റെ വീട്ടിൽ നിന്ന് കോഴിത്തലയോ? അതെ, 8 തവണ സുധീരന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതാണ്.
അവിടെ ഉണ്ണിത്താന സാന്നിധ്യമുണ്ട്. ശ്രീ സി രഘുനാഥ്, താങ്കൾ ഒരു ബി ജെ പി പ്രതിനിധി എന്ന നിലയ്ക്കല്ല ഇപ്പോൾ കാണുന്നത്, കോൺഗ്രസിന്റെ ഒരു മുൻ നേതാവ് എന്ന നിലയ്ക്കാണ്. കോൺഗ്രസിലെ എല്ലാ തരത്തിലുള്ള ആഭ്യന്തര നാടകങ്ങളും നേരിട്ടറിയാവുന്നയാളാണ്. എന്താണ് താങ്കൾ കാണുന്നത് ഇപ്പോൾ ഈ കണ്ണൂരിൽ നടന്ന ഈ സംഭവങ്ങൾ, ഈ കോൺഗ്രസിലെ ഈ കൂടോത്ര രാഷ്ട്രീയം? ഏറെ നിരാശാജനകമായ സാഹചര്യമല്ലേ കോൺഗ്രസിന്റെ അകത്ത് നടക്കുന്നത്? കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അപായപ്പെടുത്താൻ, അപകീർത്തിപ്പെടുത്താൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവനെ ഏറ്റെടുക്കാൻ, ജീവനെ നശിപ്പിക്കാൻ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ തന്നെ കൂടോത്രം ചെയ്തുവെന്നും ആഭിചാര പ്രവർത്തനങ്ങൾ ചെയ്തു എന്നും ഇന്നലെയും മിനിയാന്നുമായി കേരള സമൂഹം നോക്കിക്കാണുകയാണ്. ഇതൊരു പാർട്ടി തന്നെയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ പൊതുസമൂഹം ഇതിനെ എങ്ങനെ വിലയിരുത്തും? ആധുനിക ശാസ്ത്രം ഇത്രമാത്രം വളർന്ന ഒരു കാലഘട്ടത്തിൽ കെ പി സി സി പ്രസിഡന്റിനെ പോലെയുള്ള ഒരു നേതാവിനെ വകവരുത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ ചെയ്യുന്നു എന്നത് മാസങ്ങൾക്ക് മുന്നേ തന്നെ ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. സുധാകരന്റെ വീട്ടുകാരും സുധാകരനും വിശ്വസിക്കുന്നത് സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തെ വകവരുത്തുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടിയിലെ മുതിർന്ന ചില നേതാക്കന്മാർ അതിന് ശ്രമിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ് സുധാകരൻ. ഞങ്ങളൊക്കെ അദ്ദേഹത്തോടൊപ്പം ഉള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ മാസങ്ങൾക്ക് മുന്നേ ഞങ്ങളുമായി പങ്കുവച്ച ആ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. പക്ഷെ എന്നെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ അന്നിത് തമാശയായി കാണുകയുണ്ടായി. കാരണം ആധുനിക ശാസ്ത്രം വളർന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പാർട്ടി നേതാവിനെയോ ഒരു ആളെയോ ക്ഷുദ്രപ്രവൃത്തിയിലൂടെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ വകവരുത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കാനുള്ള മൗഢ്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിനില്ല എന്നാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. മാസങ്ങൾക്ക് മുന്നേ തന്നെ ഈ വിവരങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ വീടെന്ന് പറയുന്നത് സെക്യൂരിറ്റി സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു വീടാണ്. ആ വീടിനകത്ത് ആര് കയറി വന്നു വെച്ചു എന്ന് പോലീസ് പരിശോധിക്കണം, ഒപ്പം തന്നെ സ്വതന്ത്രമായ അന്വേഷണം നടത്തണം. രണ്ട് സെക്യൂരിറ്റി ഗാർഡുകളുള്ള വീടാണ്. ആ വീടിന്റെ അകത്തളങ്ങളിൽ കയറി ഇറങ്ങാൻ അധികാരമുള്ള ആരവിടെ കൊണ്ടുവച്ചെന്ന് അറിയണം. തിരുവനന്തപുരത്തിന്റെ അദ്ദേഹത്തിന്റെ പേട്ടയിലുള്ള വീട്ടിനകത്ത് വെച്ച് കൂടോത്രം ചെയ്തതിന്റെ ഒരുപാട് തകിടുകൾ ലഭിച്ചു എന്ന് ആ കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഞങ്ങളോടൊപ്പം സൂചിപ്പിച്ചിട്ടുണ്ട്. അവസാനമായി പറയുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസിലെ മേശയുടെ അടിയിൽ നിന്ന് തകിട് ലഭിച്ചു എന്നാണ്. ഇതൊക്കെ ചെയ്യാൻ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ഇത്രമാത്രം അധപ്പതിച്ച ഒരു നേതൃത്വമാണോ എന്നാണ് വിശ്വസിച്ചിരുന്നുവല്ലോ തനിക്ക് പറ്റുന്ന ഈ മോശം അവസ്ഥയൊക്കെ. പെട്ടെന്ന് ആരോഗ്യം മോശമാകുന്നു, നാക്കുകൾ പിഴയ്ക്കുന്നു, ഒരുപാട് നാക്കുപിഴകൾ സംഭവിച്ചുവല്ലോ ആ കാലഘട്ടത്തിൽ സുധാകരന്. ഇതെല്ലാം ഈ ആഭിചാര ക്രിയ കാരണമാണെന്ന് സുധാകരൻ വിശ്വസിക്കുവാനുള്ള കാരണം എന്ത്? അദ്ദേഹം ഒരു അന്ധവിശ്വാസത്തിന്റെ കൂടാണോ അതോ കൂടെ നടക്കുന്നവരാണോ ഇങ്ങനെയാക്കി തീർത്തത് സുധാകരനെ? അദ്ദേഹത്തിന് വിശ്വാസമോ അന്ധവിശ്വാസം എന്നറിയില്ല, അദ്ദേഹം വിശ്വാസത്തിന്റെ തടമുറയിൽ തന്നെയാണ്. ഏറ്റവും അധികം വിശ്വാസത്തിന്റെ ഒരാളെന്ന നിലയിൽ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് എനിക്കറിയാം. അമ്പല ദർശനമുണ്ട്, പൂജാകർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് പലപ്പോഴും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനിത് പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണോ അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഇന്നും വിശ്വസിക്കുന്നത്, അദ്ദേഹം കഴിഞ്ഞ കുറെ മാസങ്ങളായി വിശ്വസിക്കുന്നത്, അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ അവസാനിപ്പിക്കാൻ രാഷ്ട്രീയത്തിലെ ഉന്നത നേതാക്കന്മാർ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ നേതാക്കന്മാർ എന്നാണ് ആ കാലഘട്ടത്തിൽ പലരും എന്നോട് സൂചിപ്പിച്ചത്. അത് ആര് എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പല പേരുകളിലും അന്ന് ഉയർന്നു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നേതാക്കന്മാരൊക്കെ തന്നെയാണ് അതിന്റെ പറയിൽ എന്ന് വിശ്വസിക്കാനാണ് സുധാകരൻ ചിന്തിക്കുന്നത് എന്നാണ് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ആ വഴിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. ശരി, ശ്രീ എൻ ശ്രീകുമാർ, സി രഘുനാഥിനെ ഇക്കാര്യത്തിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ ബി ജെ പിക്കാരനാണെങ്കിലും അദ്ദേഹം ആ കാലഘട്ടത്തിൽ സുധാകരനോട് ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന ഒരു നേതാവാണ്. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്, ബി ജെ പിയിൽ ചേർന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മുഖവിലേക്കെടുക്കണം. സുധാകരൻ അന്ധവിശ്വാസത്തിന്റെ ഒരു കൂടായി മാറുന്ന ഒരവസ്ഥ കണ്ടു, അതുകൊണ്ടാണല്ലോ ഇതെല്ലാം അദ്ദേഹം വിശ്വസിച്ചത്. ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത്
ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള ഒരു പ്രയോഗം പലരും തുറന്നു പറയുകയാണ്. അപ്പോൾ ചിലരിലേക്ക് ഈ സംശയം നീങ്ങുകയാണ്. എന്തായാലും കോൺഗ്രസ്സുകാർ ചെയ്യിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെളിയിൽ നിന്ന് ആർക്കും വരാൻ പറ്റുകയില്ല. അത്രയും വലിയൊരു വീട്ടിലേക്ക് വലിയ മതിൽ, CCTV സംരക്ഷണം, പിന്നെ KPCC ഓഫീസിനകത്ത് വന്ന് കസേരയ്ക്ക് അടിയിൽ വന്ന് ഈ സാധനങ്ങൾ വെച്ചിട്ട് പോവുക എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പറ്റുകയില്ല. അപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ ചെയ്തു, പിന്നെ ചെയ്യിച്ചത് ആരാണ് എന്നുള്ള കാര്യം, അതാണ് ഈ പ്രയോഗം വരുന്നത്, ഈ കീചക പ്രയോഗം വരുന്നത്, ഭീമപ്രയോഗം വരുന്നത്. അപ്പോൾ ആ ഭീമൻ ആരാണ് എന്നുള്ള ചിലർ സംശയിക്കുകയാണ്. നമുക്കറിയാമല്ലോ കോൺഗ്രസ് രാഷ്ട്രീയത്തെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനൊരു ക്ലാരിറ്റി വരുത്തേണ്ടത് ആരാണ്? കെ സുധാകരനാണ്. അല്ലാതെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞ് ഇതങ്ങനെയല്ല എന്നല്ല. സുധാകരൻ പറയുക, തുറന്നു പറയുക എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന്, അല്ലെങ്കിൽ പാർട്ടി ആലോചിച്ച് പറയുക. ഇക്കാര്യത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞല്ലോ, അത് പരിഹാസമാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം പാർട്ടി മറുപടി പറഞ്ഞില്ലെങ്കിൽ അണികൾക്ക് ആ ഒരു അവിശ്വാസം നിലനിൽക്കും, അവിടെ പൊതുസമൂഹത്തിനൊരു അവിശ്വാസം നിലനിൽക്കും. അത്ര ഗൗരവം ഇല്ലാത്തൊരു കാര്യമല്ല ഇത്. അല്ല, നിങ്ങള് ഗൗരവമായിട്ട് കൊണ്ടുനടന്നേ, നിങ്ങൾ ദിവസം സുധാകരനെ കൂടുതൽ വിശ്വാസം എന്ന് പറഞ്ഞാണെന്നോ? അത് നിങ്ങളുടെ അഭിപ്രായം. പിന്നെ നേതാക്കള് തെക്കുള്ള നേതാക്കള്, വടക്കുള്ള നേതാക്കളൊക്കെ ആണെന്ന് അവർക്ക് ഇഷ്ടമുള്ള അവർക്കും പറയാം. ഞാൻ പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളെന്ന നിലയ്ക്ക്, ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. KPCC പ്രസിഡന്റിന്റെ സ്വകാര്യമായിട്ടുള്ള വിശ്വാസമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആചാരമോ ഒന്നും ഇവിടെ വിഷയമുള്ള കാര്യമല്ല. ഇത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല, കോൺഗ്രസിനെ ബാധിക്കുന്ന പ്രശ്നമല്ല, സംഘടനാപരമായ പ്രശ്നമല്ല. അതുകൊണ്ട് KPCC അഭിപ്രായം പറയുന്നില്ല. പ്രകാശം മാഷ് പറഞ്ഞ കേട്ടതൊന്നും ഇതെന്തോ വലിയ സംഭവമാണെന്നാണ് ഈ കൂടോത്രം. എന്റെ മാഷ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നാണ് ഈ കൂടോത്രത്തിലൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയത്? കൂടോത്രം ഇത് തള്ളിക്കളയണം എന്ന് പറയേണ്ട ഒരാളല്ലേ മാഷ്? ഞാൻ മാഷക്കൊരു കാര്യം പറ്റേ, പ്രകാശ് മാഷിന്റെ കാര്യം ചോദിക്കട്ടെ. നേരിട്ട് ഒരു യുവാവിന്റെ തലയ്ക്ക് ചെടിച്ചട്ടി എടുത്ത് അടിച്ചിട്ട് ഇത് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് കൂടോത്രത്തെക്കാളും കഷ്ടമല്ലേ? അത് പ്രാകൃതമല്ലേ മാഷേ? ഈ കൂടോത്രം എന്ന് പറയുന്നത് പ്രാകൃതം, ഇത് ഇതൊരു കൂടോത്രം തന്നെയാ. എന്തേ, ഒരാളെ ചെടിച്ചട്ടി കൊണ്ട് അടിച്ചിട്ട് പറയുക അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചത്, അതിനും ഒരു തരത്തിൽ അത് കൂടോത്രം തന്നെയാണ്, സംശയമൊന്നും വേണ്ട. അങ്ങനെ ചെയ്യുന്ന ശരിയാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരാൾ ഭരിക്കുന്ന നാടാണിത്. എന്നിട്ട് ഒരിടത്ത് ഒരു തെളിവില്ലാത്ത കൂടോത്രം KPCCയുടെ കാര്യം. എന്ത് KPCCയുടെ കാര്യം? KPCC ആഫീസിൽ ആർക്കും കടന്നിയല്ല. അവിടെ കടന്നു ചെന്നിട്ട് മേശറടിയിൽ ഒരു തകിടെടുത്ത് വെക്കാനൊന്നും അധികം സമയമൊന്നും വേണ്ട. ആർക്ക് വേണേ ചെന്ന് തകിട് വെക്കാം. ഇത് CPMന്റെ ആഫീസിൽ പോലെ ഇരുമ്പ് മറയൊന്നും അല്ല. കെ സുധാകരന്റെ കണ്ണൂരിലുള്ള വീട്ടിൽ ആർക്കും കയറിച്ചല്ല. എവിടെയെങ്കിലും ഒരു സാധനം കുഴിച്ചിട്ടുണ്ടത് കൂടോത്രമാണെന്ന് പറയാം. ഇനി ഇത് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ട് ആക്ഷേപിക്കണമെങ്കിൽ ഇഷ്ടംപോലെ ആക്ഷേപിക്കാം. ഇത് ഒട്ടും ഗൗരവമുള്ള കാര്യമെന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ CPMന്റെ പ്രതിനിധി പറഞ്ഞ എന്താ, ഈ ചാനൽ ചർച്ച വന്നിരുന്ന പറയേണ്ട ആളല്ല പറയേണ്ടതെന്ന്. ഞാൻ കോൺഗ്രസിന്റെ ഒപ്പം നടക്കുന്ന ഒരാളാണ് മാഷേ, അതുകൊണ്ട് എനിക്ക് കോൺഗ്രസിനെ കുറിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആധികാരികത ഇല്ലെന്നേ ഉള്ളൂ, സ്വാതന്ത്ര്യമുണ്ട്. KPCC പ്രസിഡന്റ് നാളെ പത്രസമ്മേളനം നടത്തിയിട്ട് കൂടോത്രത്തെ കുറിച്ച് പറയുകയല്ലേ, അല്ലെ? പ്രതിപക്ഷ നേതാവ് കൂടോത്രത്തെ കുറിച്ച് പറയുകയല്ലേ, അല്ലെങ്കിൽ AICC ജനറൽ സെക്രട്ടറി കൂടോത്രത്തെ കുറിച്ച് പറയുകയല്ലേ? നിങ്ങൾ എത്ര തന്നെ ചർച്ച ചെയ്തോ സുധാകരനെതിരായിട്ടുള്ള ആക്ഷേപം കൊണ്ടു നടന്നോ? ഒരുപാട് ആക്ഷേപിച്ചല്ലോ സുധാകരനെ, ഒരുപാട് സുധാകരനെ ആക്ഷേപിച്ചല്ലോ. എന്തൊക്കെ കണ്ടു കേരളം, എന്നിട്ട് എന്ത് സംഭവിച്ചു? ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. ദാസനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദാസനാണെന്ന് ജനങ്ങൾക്ക് തോന്നണം. അങ്ങനെ തോന്നിയതുകൊണ്ടാണ് 100,000+ വോട്ടിന് ജയിച്ചത്, മനസ്സിലായോ? പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം എന്ന് കേട്ടില്ലേ? യൂത്ത് കോൺഗ്രസ് കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞില്ലേ? ഇത് അന്ധവിശ്വാസം, ഇത് പ്രാകൃതം എന്ന് പറഞ്ഞില്ലേ? ബൂത്തി പോയാണ്ട് വോട്ട് കിട്ടും എന്ന് പറഞ്ഞില്ലേ? പിന്നെ അത് ശ്രീമത് സാർ, അത് ആരെ ഉദ്ദേശിച്ചാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് എന്ന് ശ്രീമത് സാറിന് മനസ്സിലായല്ലോ. ഈ കൂടോത്രം കൊണ്ടു നടക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചാണ്. അവിടെ ഈ കെ സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ ഉൾപ്പെടും. പാർട്ടി പ്രസിഡന്റ് തന്നെ ഇതിൽ വിശ്വാസത്തിനെടുത്ത് കൊണ്ടു നടക്കുകയാണ്. പാർട്ടി പ്രസിഡന്റ് ഇത് തള്ളിക്കളയാൻ എന്തായിരുന്നു മടി? ആരെങ്കിലും എവിടെയെങ്കിലും കുഴിച്ചിടട്ടെ എന്ന് വിശ്വസിക്കാൻ എന്തായിരുന്നു മടി? അല്ലാതെ ഈ രാജ്ഭവൻ ഉണ്ണിത്താൻ വന്ന് അവിടെ എല്ലാം കൂടോത്രം കുഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കേട്ട് അർദ്ധരാത്രി ഇറങ്ങി പുറപ്പെടുന്നു ഒരു ടോർച്ചും എടുത്തുകൊണ്ട്, എന്നിട്ട് അത് വീഡിയോയിൽ പകർത്തി സൂക്ഷിക്കുന്നു. ഇതൊക്കെയാണ് സംശയിക്കുന്നത്. ഇതിന്റെയൊക്കെ ആവശ്യം KPCC പ്രസിഡന്റിനുണ്ടോ? പിന്നെ അടുത്ത ദിവസം വെച്ച് പിടിക്കുന്നു തിരുവനന്തപുരം പേട്ടയിൽ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക്, പിന്നെ കസേരക്കടിയിൽ നോക്കാൻ പോകുന്നു, ഈ ഒരു ആചാര്യനെയുമായിട്ട് നടക്കുന്നു, അദ്ദേഹം കോമ്പസ് വെച്ച് ഇത് കണ്ടുപിടിക്കുന്നു എന്ന് ആരാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു. എന്നിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു, ഞാനിത് എങ്ങനെ നശിപ്പിച്ചു തരാം എന്നതിൽ ഞാൻ നിങ്ങൾക്ക് തെളിവ് ഹാജരാക്കാമെന്ന് നെഞ്ചു പിരിച്ചു പറയുന്നു. നിങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താനെ കുറിച്ച് പറഞ്ഞോളൂ, കാരണം അദ്ദേഹം തുറന്നു പറഞ്ഞല്ലോ എനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ടത്. സത്യം പറഞ്ഞാൽ അങ്ങനെ കൂടോത്രത്തിൽ വിശ്വാസമുള്ള ആൾ ഈ കോൺഗ്രസ് സംസ്കാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് എന്ന് പറയുന്നതിൽ കുറച്ച് ദുഃഖമുണ്ട്.
കാരണം കോൺഗ്രസ് കൂടോത്രത്തിൻ്റെ ഒന്നും വിശ്വസിക്കുന്നതെന്നല്ല. കൂടോത്രം എന്നൊക്കെ പറഞ്ഞാൽ അത് ജനവിരുദ്ധമല്ലേ? കാരണം നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ തള്ളിപ്പറയാൻ എന്തുകൊണ്ട് ഒരു കോൺഗ്രസ് നേതാവും തയ്യാറായിട്ടില്ല, ഒരു കേസ് സ്വാഗതം തയ്യാറായിട്ടില്ല, ഒരു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തയ്യാറായിട്ടില്ല, രമേശ് ചെന്നിത്തല തയ്യാറായിട്ടില്ല, ഈ ആദർശ ധീരനും ഇത്തരം കാര്യങ്ങളിലൊക്കെ എതിരഭിപ്രായവുമുള്ള വി എം സുധീരൻ തയ്യാറായിട്ടില്ല, മുല്ലപ്പള്ളി തയ്യാറായിട്ടില്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതിനെ അവരെല്ലാം കേട്ടതാണല്ലോ, കേൾക്കാതെ പോയിട്ടില്ലല്ലോ. എന്തിനാണ് മഞ്ജുഷയെ തള്ളി പറയണത്? ഒരാൾക്കോട്ടെ, ചിലര് നമുക്കൊരു പ്രമുഖനായ മറ്റേ ഒരു അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലെ ഒരുപാട് നേതാക്കളും ഒരുപാട് ബുദ്ധിജീവികളും ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ അവരുടേതായ പ്രത്യേക വിശ്വാസങ്ങളുണ്ട്. ചിലർ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ചിലർ പുനർജന്മത്തിൽ വിശ്വസിക്കാത്തവരുണ്ട്. നല്ല പ്രഭാഷകരുണ്ട് നമ്മുടെ നാട്ടില്, കൂടുതൽ ഈശ്വര വിശ്വാസികളെ, ജാതകം നോക്കരുതെന്ന് പറയുന്നവരുണ്ട്, നോക്കണം എന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണെന്നേ. അത് രാജ്മോഹൻ ഉണ്ണിത്താൻ എനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്ന് തുറന്നു പറഞ്ഞു, നമ്മളൊക്കെ കേട്ടു. ഏയ്, രാജ്മോഹൻ ഉണ്ണിത്താൻ വിശ്വാസം അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറയേണ്ട കാര്യം മറ്റൊരാൾക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചേർന്നയാളല്ല രാജ്ഭവൻ ഉണ്ണിത്താൻ എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ, അങ്ങനെ ഒരാളെ തള്ളിപ്പറയാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾക്ക് മടിയെന്ന്? അതേ ഞാൻ ചോദിച്ചുള്ളൂ. അങ്ങനല്ലല്ലോ ഞാൻ പറഞ്ഞേ, കോൺഗ്രസ് സംസ്കാരത്തിന് ചേർന്നല്ലേ പറഞ്ഞത്? കോൺഗ്രസ് സംസ്കാരം എന്ന് പറയുന്നത് തന്നെയാണല്ലോ. കൂടോത്രത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് സംസ്കാരത്തിൽ ചേർന്നല്ല. ശരി ശരി, ശ്രീപ്രകാശൻ മാസ്റ്റർ, ശ്രീപ്രകാശൻ മാസ്റ്റർ, എൻ ശ്രീകുമാർ സർ, അദ്ദേഹം കോൺഗ്രസ് സഹയാത്രികൻ എന്ത് പറയുന്നു എന്ന് വെച്ച് അദ്ദേഹം കോൺഗ്രസിന്റെ കാര്യം തന്നെ. ഓക്കെ, പറഞ്ഞോളൂ മഞ്ചേശ്വരി. അതായത് നമ്മൾ ഈ സംശയം തീർത്തു വേണം. അതായത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ അഭിപ്രായം അദ്ദേഹം തുറന്നു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കോൺഗ്രസ് സംസ്കാരത്തിന് ചേർന്ന സംഭാഷണമല്ല, വിശ്വാസമല്ല. പിന്നെ ഒരാളിങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ അയാളെ തള്ളിപ്പറയേണ്ട കാര്യമൊന്നും കോൺഗ്രസിനില്ല. കാരണം അത് വ്യക്തിപരമായ കാര്യമാണ്, സംഘടനയോ ജനത്തെയോ വോട്ടർമാരെയോ ബാധിക്കുന്നതല്ല. കെ പി സി സി പ്രസിഡന്റ് നാളെ പറഞ്ഞാലും ഞാനിത് തന്നെ പറയും, വി എം സുധീരൻ പറഞ്ഞാലും ഞാനിത് തന്നെ പറയും. വി എം സുധീരന്റെ വീട്ടിൽ വന്നപ്പോഴേ അദ്ദേഹം പറഞ്ഞത് പോലീസ് കേസ് കൊടുത്തു, അത് പിന്നെ നിന്നു. ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ലെന്ന്. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, പ്രാകൃതം എന്ന് പറയുന്നത് കൂടോത്രം പോലെ തന്നെ പ്രാകൃതമാണ്. പ്രകാശം മാസ്റ്റർ നേതാവ് രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞു എന്നെ സൂചിപ്പിച്ചതേ ഉള്ളൂ. ശരി ശരി, ശ്രീ എം പ്രകാശൻ മാസ്റ്റർ ഈ രക്ഷാപ്രവർത്തനത്തെ പറ്റി പറഞ്ഞ് അതൊരു അതുപോലെ തരത്തിലുള്ള കൂടോത്രം എന്ന് ശ്രീ എൻ ശ്രീകുമാർ പറയുകയാണ്. അതുപോലെ തന്നെ ഗൗരവമില്ലാത്ത കാര്യമെന്ന് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് അങ്ങനെ തന്നെയാണ് അത് എടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് തന്നെയാണ്. സഹയാത്രികൻ മാത്രമല്ല, കോൺഗ്രസ് നേതാക്കളെ അടുത്തറിയാവുന്ന ആൾ കൂടിയാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും അദ്ദേഹം അവരുമായിട്ടും സംസാരിച്ചിട്ടുണ്ടാവും. ശ്രീപ്രകാശ് മാസ്റ്റർ, ഇതില് ഈ വിഷയത്തിനകത്ത് സി പി എമ്മിനെ വലിച്ചെടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഇവിടെ ശ്രീകുമാർ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നുക അന്ധവിശ്വാസം എന്ന് പറയുന്നൊരു സംഗതി ഇല്ലെന്നാണ്. വിശ്വാസത്തിന് ഇപ്പോൾ ഇവിടെ ആരും എതിർത്തില്ലല്ലോ. എന്നാൽ തികച്ചും അശാസ്ത്രീയവും അതുപോലെ തന്നെ സമൂഹം പൊതുവിൽ തള്ളിക്കളയുന്നതുമായിട്ട് കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. അതിനെതിരെ വലിയ പോരാട്ടം നടത്തിയതാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ. നവോത്ഥാന പ്രസ്ഥാനം എന്നെല്ലാം പറയുന്നത് അതിൻ്റെ ഭാഗമാണ്. അതിൽ അങ്ങനെയൊരു സംസ്ഥാനത്തിനകത്ത് ഞാൻ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ 1.5 കൊല്ലം മുമ്പ് എൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടോത്രം നടന്നിട്ടുണ്ട് എന്ന് അവിടെ എൻ്റെ വീട്ടിൽ പരിശോധിച്ചിട്ടുണ്ട്. സമ്മതിക്കുന്നു കെ പി സി സി അധ്യക്ഷൻ. ഞാൻ ചോദിക്കട്ടെ, ഒരു ഓഫീസിനകത്ത് ആരെങ്കിലും ഒരു തകിട് കൊണ്ടുവച്ചാൽ ഏത് ഓഫീസിലായാലും അതിൻ്റെ മേലെ മന്ത്രവാദി വിളിച്ച് പരിശോധിക്കുമോ ഈ തകിട് ആരാണെന്ന് കൊണ്ടുവച്ചതെന്ന്? ഇവിടെ തകിട് കൊണ്ടുവച്ചത് ആരാണെന്ന് അന്വേഷിക്കുകയാണ്, തകിടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുകയാണ്. വീട്ടിൽ ഇപ്പോൾ പറഞ്ഞു സുധാകരൻ്റെ കണ്ണൂരിലെ വീട്ടിൽ എല്ലാവർക്കും പോകാം. ആര് പറഞ്ഞു? അദ്ദേഹത്തിൻ്റെ വീട്ടിലെ മതിലിൻ്റെ ഉയരം കണ്ടിട്ടുണ്ടോ ശ്രീകുമാർ? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാവൽക്കാരുണ്ട് എന്നുള്ള കാര്യം അറിയോ? അവിടെ ഉള്ള സി സി ടി വി എന്നുള്ള കാര്യം ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയോ? അപ്പോൾ അങ്ങനെ അനായാസേന ആർക്കും കയറിപ്പോകാൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥലമല്ല കെ പി സി സി ഓഫീസും അതുപോലെ സുധാകരൻ്റെ വീടും അദ്ദേഹം താമസിക്കുന്ന കോട്ടേഴ്സും എല്ലാം. അവിടങ്ങളിലെല്ലാം ഈ പറയുന്ന പോലെ കൂടോത്രം നടന്നിട്ടുണ്ട്, അതെല്ലാം പരിശോധിച്ചിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നാരാ പറയുന്നത്? വേറെ പാർട്ടിക്കാരല്ലല്ലോ പറയുന്നത്. അതിനെ എൻഡോസ് ചെയ്യുന്നു കെ പി സി സി അധ്യക്ഷൻ. 1.5 കൊല്ലക്കാലം മുമ്പ് നടന്ന കാര്യമാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ അവരുടെ സ്വന്തം സഹചാരിയായിട്ടുള്ള വിപിൻ മോഹൻ അദ്ദേഹം ആ കാര്യം പൂർണ്ണമായിട്ട് എൻഡോസ് ചെയ്തിരിക്കുന്നു. ആ എൻഡോസ് ചെയ്ത കാര്യം ശരിയാണോ? അതിനോടുള്ള കോൺഗ്രസിന്റെ നിലപാട് ഇതല്ലേ പറയേണ്ടത്? അതെന്തോ ഒരു ചെറിയ കാര്യമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആകാൻ സാധിക്കോ? രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ എനിക്കെതിരായിട്ട് കൂടോത്രം നടന്നിരിക്കുന്നു എന്ന് സമ്മതിക്കുന്ന ഒരു അധ്യക്ഷൻ,
ഇപ്പൊ കൂടോത്ര മാർക്ക് നടത്തപ്പെടും കെ പി സി സി ഓഫീസിൽ, അതുപോലെ വലിയ സുരക്ഷയുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ, അദ്ദേഹം താമസിക്കുന്ന എം പി ക്വാർട്ടേഴ്സിൽ, അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ളവർക്കല്ലേ ഈ കൂടോത്രം ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് താനുമായി ബന്ധമുള്ള ആളുകൾ കൂടോത്രം നടത്തിയിരിക്കുന്നു എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? ഇവിടെ ഇപ്പോ ഉണ്ണിത്താൻ പറഞ്ഞല്ലോ എന്നെ ശരിപ്പെടുത്താൻ പലരും കൂടോത്രം നടത്തിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഫലിച്ചിട്ടില്ല. കാരണം ഞാൻ അപ്പോഴപ്പോഴും അതെല്ലാം കണ്ടുപിടിച്ച് മറുമരുന്നുണ്ടാക്കി. ഞാൻ ചോദിക്കട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ ഇത്? ഒരു നേതാവിനെ ശരിപ്പെടുത്താൻ, അദ്ദേഹത്തിന്റെ സ്ഥാനം തെറിപ്പിക്കാൻ, അദ്ദേഹത്തെ രോഗമുണ്ടാക്കാൻ കൂടോത്രം നടത്തുന്ന സഹനേതാക്കന്മാർ, എതിരത് കണ്ടുപിടിച്ചതിനെ തടയുന്ന നേതാക്കന്മാർ, ഞാൻ ചോദിക്കട്ടെ എന്തൊരു വിചിത്രമായ കാര്യമാണിത്? ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇങ്ങനെ പറയാൻ വേണ്ടി കഴിയുമോ? അത് കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടിക്ക്, എന്നിട്ട് അതൊന്നും ഒരു പ്രശ്നവുമില്ല, അതെല്ലാം ഈ പറയുന്ന പോലെ ഒരു ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമേയല്ല എന്ന് പറയുന്നത്, അത് ഈ പറയുന്ന പോലെ എന്തുകൊണ്ടാണ് എന്നുള്ളത് പരിശോധിക്കേണ്ടത് പറയുന്ന ആളുകളാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ അതും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് ചാടാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾക്ക് മർദ്ദനമേറ്റവും തമ്മിൽ എന്താ താരതമ്യം? ഈ ഇത്ര പ്രാകൃതമായൊരു കാര്യവും അതും തമ്മിൽ എന്താ താരതമ്യമുള്ളത്? അതൊരു രാഷ്ട്രീയ പ്രശ്നമല്ലേ? ഇത് യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ പ്രാകൃത സമൂഹം തിരസ്കരിച്ച ഒരു ആചാരത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ ആഭിചാര ക്രിയയുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് കേരളം ചർച്ച ചെയ്തു. ഈ കേരളത്തിനാകെ അപമാനമല്ലേ ഉണ്ടായത്? രണ്ടു സ്ത്രീകളെ മന്ത്രവാദികൾ കൊന്നു ആഭിചാര ക്രിയയുടെ പേരിൽ. അംഗീകരിക്കോ ഈ പറയുന്ന ആളുകൾ, കൂടോത്രം അംഗീകരിച്ച ആളുകൾ, ആ കൊലപാതകം ശരിയാണ് എന്ന്, ആ മന്ത്രവാദികൾ നടത്തിയ കാര്യം ശരിയാണ് എന്ന്? മന്ത്രവാദികൾ അത്തരം കാര്യങ്ങൾ പോലും ചെയ്യുന്നു എന്നല്ലേ ഈ കേരളത്തിന്റെ തിരിച്ചറിവ്? എന്നിട്ട് ആ മന്ത്രവാദികളെ കൊണ്ടുവന്നു, അവരുപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന കൂടോത്രത്തിലെ അപകടം നീക്കി എന്നെല്ലാം ഒരു ജനപ്രതിനിധിയും നേതാക്കന്മാരും പറയുമ്പോ അതിനെ അങ്ങനെ ആഹരിക്കാനാവുന്നത് എന്തിന്റെ പേരിലാണെന്നുള്ളത്? ഈ നവോത്ഥാന പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടു വന്ന ഒരു നാടാണ്, ശാസ്ത്രബോധം ഉയർത്തി പിടിച്ച ഒരു നാടാണ്. ആ നാട്ടിലകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാവിന് എന്നെ കൂടോത്രം നടത്തിയിരിക്കുന്നു എന്ന കാര്യം സമ്മതിക്കാൻ വേണ്ടി കഴിയത്തക്ക നിലക്ക് എങ്ങനെയാണ് നെഹ്റുവിന്റെ പാർട്ടിക്ക് അധപ്പതിക്കാനാവുന്നത്? ഇതാണ് കേരളീയ സമൂഹം ഉന്നയിക്കുന്ന ഒരു ചോദ്യം. അത് കേവലമായിട്ട് ഒരു ഒരു രാഷ്ട്രീയമായിട്ടുള്ള വാദവാദിക്ക് അങ്ങനെ ആകാമോ? പറഞ്ഞ പോലെ ഏറ്റവും വന്നാൽ ഇത്ര വരാമോ? ഇത്രയും താഴാൻ ഒരു പാർട്ടിക്ക് സാധ്യമാകുമോ? ഇത് കേരളമാകെ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത്ര പ്രാകൃതമാകാൻ വേണ്ടി പാടുണ്ടോ? എന്താണ് ഉദ്ദേശിച്ചത്? പറഞ്ഞോളൂ. അത് ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസ് പാർട്ടി മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും പറയുന്നില്ലെങ്കിലും ഇതിനെ കുറിച്ച് പറയേണ്ടി വരുമല്ലോ. ഇതിനുള്ള നിലപാട് നടന്നുള്ള പാർട്ടിക്കാരോടെങ്കിലും പറയേണ്ടി വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് അപമാനകരമാണ് കേരളത്തിന് എന്നുള്ളത് കേരളത്തിലുള്ള എല്ലാ പാർട്ടിക്കാരെ സംബന്ധിച്ചും അവർക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ്. ശാസ്ത്രബോധമുള്ള എല്ലാ മനുഷ്യരും, ഒരു പാർട്ടിക്കാരും എല്ലാ മനുഷ്യരും ബോധ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പോ ശാസ്ത്രത്തിന്റെ രൂപത്തിൽ സഞ്ചരിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുള്ള പാർട്ടിയല്ലേ കോൺഗ്രസ്? അവർക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയോ ഈ കൂടോത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം? അപ്പോ ഒരു പാർട്ടി എന്നുള്ള നിലക്ക് കോൺഗ്രസ് എവിടേക്കാണ് നിബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര അന്ധകാരപൂർവമായിട്ട് നിലപാടിലേക്കാണ് നിർത്തുന്നത്? അതിന്റെ സൂചനയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ശ്രീകുമാർ പറഞ്ഞോളൂ, അദ്ദേഹം കേൾക്കുന്നില്ല, അതുകൊണ്ടാണ്. അതായത് പ്രകാശ് മാഷ് ഇവിടെ എന്താണ് ഇങ്ങനെ മാഷന്തോ സംഘടന കെ പി സി സി സംഘടന കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കോൺഗ്രസ് ഓഫീസിലാണോ കൂടോത്രം നടത്തിയത്? എന്റെ മാഷെ, ഞാൻ പച്ചയായി ചോദിച്ചൊരു കാര്യമുണ്ട്, ഒരു മനുഷ്യനെ ചെടിച്ചെട്ടുകൊണ്ട് തലക്കടിക്കുന്നത് പ്രാകൃതമല്ലേ ഈ നവോത്ഥാന കേരളത്തിന്? പറ മാഷ് പറ, ഉത്തരം പറ. തലക്കടിക്കുന്നത് രക്ഷാപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരി വെക്കുന്നുണ്ടോ മാഷ് ഈ നവോത്ഥാന കേരളത്തിൽ? അതിന് മാഷ് ഉത്തരം പറ. നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ രക്ഷാപ്രവർത്തനം എന്നുള്ള പ്രയോഗം. പക്ഷെ അതും കൂടോത്രവുമായിട്ട് കൂടി കുഴപ്പിച്ച് എന്തിനാണെന്നാണ് ശ്രീ എം പ്രകാശ് മാസ് ചോദിക്കുന്നത്. ശരി, ഞാൻ അതിലേക്ക് വരാം. പ്രകാശ് മാസ് എന്താണ്? പ്രാകൃതമാണ്. ശരിയാണ്, പ്രാകൃതം എല്ലാ കാര്യങ്ങളും പ്രാകൃതമാണ്. പ്രാകൃതമായത് പ്രാകൃതമായി കാണണം. കൂടോത്രമാണെങ്കിൽ ശരി, ഒരാളെ ചെടിച്ചിട്ടുകൊണ്ട് തലക്കടിച്ചിട്ട് നിങ്ങളെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മന്ത്രവാദികൾ അടിക്കും, മേലടിക്കും, ചൂരൽ കൊണ്ട് തലങ്ങും വിലങ്ങും അടിക്കും.
അങ്ങനെ അടിച്ചടിച്ചിട്ട് പറയാണ് നിങ്ങളെ രക്ഷിക്കാനാണെന്ന് ആ മന്ത്രവാദിയും പറയാ. അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചത്? തലക്കടിച്ചിട്ട് കാസർഗോഡ് കാസർഗോഡ് ഒരു സംഭവം ഉണ്ടായല്ലോ. കാസർഗോഡ് ഉണ്ടായ സംഭവം എന്ന് പറയുമ്പോൾ ഈ ബാലകൃഷ്ണൻ പെരിയയ്ക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു അല്ലെ? അദ്ദേഹം തിരിച്ചു വരുമായിരിക്കും, ചിലപ്പോൾ അതിനുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെയും രാജ്ഭവൻ ഉണ്ണിത്താനുമായിട്ടുള്ള ഒരു തർക്കമാണ് അതിലേ കലാശിച്ചത്. അതിനു മുൻപ് ഈ ബാലകൃഷ്ണൻ പെരിയയുടെ വീട്ടിലും ഇത്തരത്തിലുള്ള ഒരു കണ്ടെടുക്കൽ നടന്നിരുന്നു, അവിടെയും ഉണ്ണിത്താന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു എന്താ പറയുക, ഒരു ഇല്യൂഷനിൽ പെട്ട് കിടക്കുകയാണ്. ഇവരെ എല്ലാം പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു, ഇങ്ങനെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു, അത് അച്ചട്ടായി മാറുകയും ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനത്തെ കുഴിച്ചെടികൾ ഉണ്ട്, അവിടെ എല്ലാം തകിടുകൾ കണ്ടെടുക്കുന്നുമുണ്ട്. ഇതൊരു ഭയങ്കര തട്ടിപ്പാണ്. ഇത് ഈ കൂടോത്രം എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ്. ബഹുമാനപ്പെട്ട ഉണ്ണിത്താൻ പറയുന്ന കാര്യങ്ങൾ, ഇവിടെ കൂടോത്രമുണ്ട്, ഇവിടെ സർവത്ര കൂടോത്രമാണ് എന്നൊക്കെ പറയുമ്പോൾ ആരോ അത് നേരത്തെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, ഉണ്ണിത്താൻ്റെ അറിവോടുകൂടിയോ അല്ലാതെയോ. അതാണ് പ്രശ്നം. നേരത്തെ സീരഘനാഥ് പറഞ്ഞ പോലെ നടാലിലുള്ള, കണ്ണൂരിലെ നടാലിലുള്ള കെ സുധാകരൻ്റെ വീട്, അത് കോട്ടം അതിലാണ് ചുറ്റും, വലിയ ഗേറ്റ്, കാവൽക്കാർ, ഇതിനെ പിന്നെ എപ്പോഴും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്യാമറകൾ, ഇതെല്ലാമുള്ള സ്ഥലത്ത് അതീവ സുരക്ഷാ സൗകര്യങ്ങളുള്ള ആ കെട്ടിടത്തിനകത്തേക്ക് ആർക്ക് ഈ സാധനം കൊണ്ട് കടന്നിയെല്ലാം പറ്റും? കടന്നി എന്നാൽ മാത്രമല്ല, ചുമ്മാ ഇട്ടാൽ പോരാ, കുഴിച്ചിടണം. KPCC, അതാണ് ഏറ്റവും പ്രയാസം. KPCC ഓഫീസിലെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക മേശയുടെ കാലിന് അടിയിൽ കൊണ്ട് വെക്കണം, ആരും കാണാതെ വെക്കുകയും വേണം. അത് കോൺഗ്രസ്സുകാരാണ്, തെക്കൻ കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ്. പക്ഷേ ഈ തെക്കൻ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് നടാലിലുള്ള സുധാകരൻ്റെ വീട്ടിൽ കൊണ്ട് വെക്കാനുള്ള അതിനുള്ള ഒരു സാവകാശം എങ്ങനെ കിട്ടും? എനിക്കത് ഒരു കാരണവശാലും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതിനകത്തെല്ലാം ഒരു തട്ടിപ്പുണ്ട് മഞ്ജുഷേ. ഇതൊരു ഭൂലോക തട്ടിപ്പാണ്. ഒന്നുകിൽ സുധാകരനെ പറ്റിക്കാൻ വേണ്ടിയുള്ള തട്ടിപ്പ്, അല്ലെങ്കിൽ ഈ സ്വയം ചില മനഃശാസ്ത്രമായിരിക്കുമല്ലോ, ചെറിയ അത് എന്തോ ചില വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ. ഞാൻ വിശ്വാസത്തിനെതിരല്ല, ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്, ആചാരമുണ്ട്. ആ വിശ്വാസം അന്ധവിശ്വാസമാകുമ്പോൾ, ആ ആചാരം അനാചാരമാകുമ്പോൾ തീർച്ചയായിട്ടും സമൂഹം എതിർക്കും. കേരള സമൂഹം അത്ര കണ്ട് വളർന്നിരിക്കുന്നു, കേരള സമൂഹം അത്ര കണ്ട് പുരോഗമിച്ചിരിക്കുന്നു. ഇവിടെ ആഭിചാര പ്രക്രിയയിൽ ചിലരൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കാറുണ്ട്, അതിനെ നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്താറുണ്ട്, പോലീസ് ശക്തമായ നടപടി എടുക്കാറുണ്ട്. അവരെ, പ്രതികളെ, വലിയ വലിയ ഭീകരന്മാർ മന്ത്രവാദികളാണല്ലോ, അവരെന്തുകൊണ്ട് കൂടോത്രം വെച്ചിട്ട് പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടുകൂടാ? അവർക്ക് കൂടോത്രം വെച്ചിട്ട് അവർക്ക് ജയിലിൽ പോകാതിരിക്കാൻ കഴിയുന്നില്ലല്ലോ. മന്ത്രവാദികളും മന്ത്രവാദിനി പെണ്ണുങ്ങളും ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ ഈ കൊലപാതകവും മന്ത്രവാദം അനുബന്ധിച്ച കൊലപാതകവുമായിട്ട്. എന്തുകൊണ്ട് അവർക്ക് സ്വയം രക്ഷിക്കാൻ കഴിയുന്നില്ല? ഇതൊക്കെ കേരളം എന്നോ എഴുതി തള്ളിയ നീചമായ കാടത്തമാണ്, കള്ളത്തരമാണ്, യാതൊരു സംശയവുമില്ല. ഇവിടെ പ്രശ്നം നമ്മളിവിടെ ന്യൂസ് 18 ഇവിടെ ചർച്ച ചെയ്യുന്നതിന് കാരണം, ഇതിൻ്റെ പിന്തുണ നൽകുന്നത് കൂടോത്രം ശരിയാണെന്ന് വാദിക്കുന്ന കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പറയുന്നത് കൊണ്ടാണ്. ആ നേരത്തെ ഉണ്ണിത്താൻ പറഞ്ഞത് തെറ്റാണെന്ന് ബഹുമാനപ്പെട്ട ശ്രീകുമാർ പറഞ്ഞു. പക്ഷേ സുധാകരനും പറയാതെ പറഞ്ഞില്ലേ, ഉയ്യോ ഞാൻ രക്ഷപ്പെട്ടു ഭാഗ്യത്തിന്, എൻ്റെ ഞാൻ ഇന്ന് ഉയരോടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ കൂടോത്രം ഉണ്ടായിട്ടും ഞാൻ രക്ഷപ്പെട്ടല്ലോ, എന്താ വളരെ നൂൽഖനത്തിൽ ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നാണ് പറയുന്നത്. അദ്ദേഹം ആശ്വസിക്കുകയാണ്, അദ്ദേഹം ക്യാമറയുടെ മുമ്പിലല്ല, ക്യാമറ ഒപ്പി എടുത്തു ആ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കേരളമല്ല ലോകം മുഴുകിയും കണ്ടു ഇപ്പോൾ. അതുകൊണ്ടാണ് കോൺഗ്രസ് എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിന് ഇതിന് അഭിപ്രായമില്ല എന്ന് പറയുന്നത് ശരിയല്ല. കോൺഗ്രസ് ഇത് സംബന്ധിച്ച് ശക്തമായ നിലപാട് എടുക്കണം എന്ന് തന്നെയാണ്. ആദ്യം എടുക്കേണ്ടത് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയും യൂത്ത് കോൺഗ്രസുമാണ്. അവരാണ് ഇതിന് മുന്നിൽ നിൽക്കേണ്ടത്. കാരണം കേരളത്തിൽ എപ്പോഴും മാറ്റങ്ങൾക്ക് മുന്നിട്ട് നിന്നിട്ടുള്ളത് KSU യൂത്ത് കോൺഗ്രസുമാണ്. അതുപോലെ ഇത്തരം ഈ ഒരു കാര്യം ചില്ലറ കാര്യമല്ല ശ്രീകുമാർ, എനിക്ക് പറയാനുള്ളതാണ്. ഇത് ചെറുതായ കാര്യമല്ല, ഇതിനെ ലഘൂകരിക്കാൻ പറ്റുന്നതല്ല. ഇത് കേരളത്തിലെ ഒരു സാമൂഹ്യ വിഷയമായിട്ട് മാറണം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ചാൽ 24 മണിക്കൂർ വരെ
ഇതാരാണ് അവിടെ തകിട് കൊണ്ട് വെച്ചത്, എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും ഒരു പ്രയാസവുമില്ലാതെ കണ്ടുപിടിക്കാം. സുധീരൻ പറഞ്ഞുവല്ലോ, സുധീരൻ്റെ വീട്ടിൽ നടന്നത്, അവിടെ സി സി ടി വി വെച്ചപ്പോഴത്തേക്ക് ആ പ്രശ്നം തീർന്നു, പിന്നെ ആരും തകിടും കൊണ്ട് പോയില്ല അങ്ങോട്ട്. അതാണ് സുധാകരൻ്റെ ഒരു ജനപ്രതിനിധിയുടെ പിന്തുണ എവിടെ ഉണ്ടായി എന്നുള്ളതാണ്, രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പിന്തുണ കൂടി ഉണ്ട് എന്നുള്ള സംശയമാണ് വന്നിരിക്കുന്നത്. അദ്ദേഹമാണ് അതിൽ ക്ലാരിറ്റി. സുധാകരൻ്റെ വീട്ടിലെ കാവൽക്കാരുണ്ട്, വലിയ ഉയർന്ന മതിലുണ്ട്, അതിനു ചുറ്റും ക്യാമറകളുണ്ട്, എന്നിട്ടും അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആരൊക്കെ കൂടിയ പ്ലാൻ ചെയ്തതാണ്. ഈ പ്ലാൻ ചെയ്തതിനകത്ത് ഉന്നത നേതാക്കളുണ്ട്, യാതൊരു സംശയമില്ല. ഇവരൊക്കെ സംശയിക്കുന്ന പോലെ തന്നെ ഏതൊക്കെ കേരളത്തിലുള്ള നേതാക്കളാണെങ്കിൽ, അത് മാത്രമല്ല ഇതിൻ്റെ അകത്തൊരു ഗൂഢശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കള്ളത്തരമാണ്, തട്ടിപ്പാണ്. ശരി, ശ്രീ സി രഘുനാഥ്, താങ്കൾ പറഞ്ഞു ഇത് മുൻപും താങ്കൾ കോൺഗ്രസിലുള്ള സമയത്ത് തന്നെ ഇത് അറിയാവുന്ന കാര്യമായിരുന്നുവെന്ന്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ താങ്കൾക്ക് അറിയാം, താങ്കളും ഇത് വെളിപ്പെടുത്തുവാൻ മടിക്കുകയാണ്. ഞാനുള്ള സമയത്ത് തന്നെ ഇത് വർഷങ്ങൾക്ക് എന്താ പറയാ, ഒന്ന് ഒരു 15-16 മാസങ്ങൾക്ക് മുന്നേ നടന്ന വിഷയമായിട്ട് ആ സമയത്ത് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ട വിഷയമാണ്. പക്ഷേ അന്ന് തന്നെ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ റായതിന് ശേഷം അദ്ദേഹത്തിന്റെ സ്വയം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വലിയ വലിയ നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് എതിരാണെന്നും അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് അന്ന് തന്നെ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഞാനിവിടെ പറഞ്ഞു വരുന്ന സുധാകരൻ തന്നെ ഈ വിവരത്തിൽ വസ്തുതയിൽ സത്യസത്യമായി പ്രതികരിക്കാൻ സുധാകരൻ തയ്യാറാകണം. കാരണം അദ്ദേഹം വിശ്വസിക്കുന്നത് അദ്ദേഹത്തെ അപമാനപ്പെടുത്താൻ, അദ്ദേഹത്തിന്റെ ജീവനെ തന്നെ അപഹരിക്കാൻ ഒരു പറ്റം നേതാക്കന്മാർ, ഇന്ന് വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാർ ശ്രമിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും അവരെ ആരുടെയും പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞ പല പേരുകളുമാണ്, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ സംസാരിച്ച വിഷയങ്ങളാണ്. ഇത് ഇവിടെയൊക്കെ മനസ്സിലാക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ പൈതൃക അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്രമാത്രം മതപ്രതിച്ച് അന്ധവിശ്വാസത്തിന്റെ പുറകെ പോകുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷെ എല്ലാവരുടെയും രാജ കാണുന്നുണ്ട്, അദ്ദേഹം മന്ത്രവാദിയാണോ തന്ത്രത്തിന്റെ ആളാണോ എന്നറിയില്ല. പക്ഷേ എല്ലാ സ്ഥലത്തും തകിടെടുക്കുന്ന സ്ഥലത്തും ഇന്നലെ കണ്ട വീഡിയോയിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ശബ്ദവും കെ സുധാകരന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ ശബ്ദവും ഒക്കെ തന്നെ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള ഇതിൽ ക്ലാരിറ്റി വരുത്തേണ്ടത് കെ സുധാകരൻ തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കെ സുധാകരൻ ഇത്തരം വിശ്വാസങ്ങളുടെ അടിമയാണെന്നാണ് എനിക്ക് ഇതുവരെയുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ഇത്തരത്തിൽ അവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അദ്ദേഹത്തിനുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. കേരളത്തിലെ രണ്ട് പ്രമുഖ നേതാക്കന്മാരെ കുറിച്ച് അന്ന് സംസാരിച്ചത് ഞാൻ ഒരു ചെറിയ ഹിന്ദു തരാം. ഇത് കൊല്ലം ജില്ലയിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ സമീപ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ പറഞ്ഞു കേട്ടത് ഈ ആവിചാരക്രിയ നടത്തി അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന തകിടുകളൊക്കെ തന്നെ മലബാർ മേഖലയിൽ കാലാകാലങ്ങളിൽ കൂടോത്രത്തിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ദേവി സങ്കല്പത്തിന്റെ ഭാഗമായ ആയതുകൊണ്ട് തന്നെ മലബാറിലെ ചില നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി തിരുവനന്തപുരത്തും പരിസരത്തുമുള്ള ജില്ലകളിൽ നിന്നുള്ള നേതാക്കന്മാർ ചെയ്തതാണ് എന്ന് വിശ്വസിക്കുന്നതായി അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ എന്നോട് പലപ്പോഴായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം പറയേണ്ടത് യൂത്ത് കോൺഗ്രസ് കാരണം കെ എസ് യു കാരണം ഒരു കാലത്ത് സോഷ്യലിസത്തിന് വേണ്ടി ഇത്തരത്തരം അനാചാരങ്ങൾക്കെതിരെ പോരാടിയ ഒരു പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ന നിലയിൽ അവർ അതിൽ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തി സത്യാവസ്ഥ കൊണ്ടുവരാൻ കേരളത്തിലെ പോലീസിന് തയ്യാറാകണം, അവിടെയുള്ള സി സി ടി വി പരിശോധിക്കണം, സുധാകരനെ ചോദ്യം ചെയ്യണം, അദ്ദേഹത്തിന് അവിശ്വാസമുണ്ട് പലരെ കുറിച്ചിടും. അദ്ദേഹം പ്രസിഡന്റായപ്പോഴ് പലപ്പോഴും അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ തുറന്നു പറയാൻ സുധാകരൻ തയ്യാറാകണം. അദ്ദേഹം ഇപ്പോഴേ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരൊക്കെ തന്നെ സംശയത്തിന്റെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ വരാതകളിൽ കയറിയാകാൻ ഇറങ്ങാനും അദ്ദേഹത്തിന്റെ ബെഡ്റൂമോളം സഞ്ചരിക്കുവാനും അദ്ദേഹത്തിന്റെ അടുക്കള ഭാഗത്ത് പോകുവാനും അദ്ദേഹത്തിന്റെ തൊടിയിൽ സഞ്ചരിക്കുവാനൊക്കെ അവകാശവും സൗകര്യമുള്ള നേതാക്കന്മാരെ ഒക്കെ തന്നെ അദ്ദേഹം സംശയത്തിന്റെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. അത് നോക്കിക്കണ്ടുകൊണ്ട് ഇവിടെ സുധാകരൻ തന്നെ വെളിപ്പെടുത്താൻ തയ്യാറാകണം, അറിവുള്ള അദ്ദേഹത്തിന്റെ ബന്ധുക്കളെങ്കിലും സത്യാവസ്ഥ പറയാൻ തയ്യാറാകണം. തിരുവിതാംകൂർ മേഖലയിലുള്ള
രണ്ട് നേതാക്കന്മാരുടെ പേര് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ സൂചിപ്പിച്ചിരുന്നു എന്ന് എനിക്കറിയാം. ആ പേരുകൾ ഞാൻ സർക്കാരിനെ പറയുന്നില്ല, അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. ശരി ശരി, നന്ദി. ശ്രീ സി രഘുനാഥ്, ശ്രീ എൻ ശ്രീകുമാർ, ശ്രീ എം പ്രകാശൻ, ശ്രീ ജേക്കബ് ജോർജ് പൈ ഡിബേറ്റിൽ പങ്കെടുത്തതിന്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതൊരു ക്ലാരിറ്റി വരുത്തേണ്ടത് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയാണ്. കെ സുധാകരൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കുമോ എന്നാണ് അറിയേണ്ടത്. കൂടോത്രക്കാർ ലക്ഷ്യമിട്ടത് കോൺഗ്രസിലെ താക്കോൽ സ്ഥാനമോ എന്ന ചോദ്യമാണ് ഇന്ന് പ്രൈം ഡിബേറ്റ് ഉന്നയിച്ചത്. അതേ എന്ന് 78% പ്രേക്ഷകർ, അല്ല എന്ന് 13%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.